Welcome to all. Today we are going to discuss about your core paper, Problems, Perspectives and Debates in Early Indian History. In this paper we have four modules: Perspectives on History, second module State and Society in Vedic and Early Vedic Period, third module Mahajanapada to Gupta Period, and fourth module Political Violence and Ideology in Early India. ഫസ്റ്റ് മൊഡ്യൂൾ പെർസ്പെക്റ്റീവ്സ് ഓൺ ഹിസ്റ്ററി. ഈ മൊഡ്യൂളിൽ പ്രധാനമായിട്ടും ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ്സിനെ കുറിച്ചാണ് പറയുന്നത്. കൊളോണിയൽ ഹിസ്റ്റോറിയോഗ്രാഫി ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ് ഡെവലപ്ഡ് ഡ്യൂറിംഗ് 18th ആൻഡ് 19th സെഞ്ചുറി. ഇറ്റ് ഈസ് എ വെസ്റ്റേൺ മോഡ് ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫി. ഇറ്റ് ഈസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് വെസ്റ്റേൺ ട്രഡീഷൻ. ദ കൊളോണിയൽ ഹിസ്റ്റോറിയൻസ് ദേ സ്റ്റഡീഡ് Indian history with a European utilitarian and a liberal outlook. They got inspiration from Western Romanticism and modernity. Aims: to understand the mindset of the people in the colonies and to provide practical suggestions to the government plan. കൊളോണിയൽ ഹിസ്റ്റോറിയോഗ്രാഫി 18-19 നൂറ്റാണ്ടുകളിൽ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ഒരു തരത്തിലുള്ള ഒരു ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ് ആണ്. ഇതൊന്നും വെസ്റ്റേൺ ട്രഡീഷൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ കൂടിയാണ്. ഇത് അതിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് ഒബ്ജക്റ്റീവ്സാണുള്ളത്. ഫസ്റ്റ് വൺ, കൊളനികളിലെ ജനങ്ങളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കുക. രണ്ട്, അത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള സജഷൻസ് പ്രൊവൈഡ് ചെയ്യുക. ജെയിംസ് മിൽ ഒരു കൊളോണിയൽ ഹിസ്റ്റോറിയൻ ആണ്. അദ്ദേഹത്തിനെ കുറിച്ച് നോക്കാം. James Mill, he was an official of the English East India Company in London. He was a disciple of Jeremy Bentham, the founder of modern utilitarianism. And he wrote A History of British India in 1880. അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വർക്കാണ് എ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ. ദിസ് ഇസ് ദ ഫസ്റ്റ് സിഗ്നിഫിക്കൻ്റ് വർക്ക് ഓൺ ഹോൾ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. അതായത് ഇന്ത്യനെ കുറിച്ച് മൊത്തത്തിലുള്ള ഒരു ചരിത്രം പറയുന്ന ഒരു വർക്ക് കൂടിയാണ് എ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ. ഹി കൺസ്ട്രക്ട് എ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ഇൻ ത്രീ ഏജസ്. പ്രധാനമായിട്ട് അദ്ദേഹം ഇതിനെ മൂന്ന് ഏജസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഹിന്ദു ഏജ്, സെക്കൻഡ് ദ മുഹമ്മദൻ ഏജ്, ആൻഡ് ദ തേർഡ് വൺ ബ്രിട്ടീഷ് ഏജ്. ഹിന്ദു ഏജ് എന്നത് ഏൻഷ്യൻ്റ് പീരീഡിനെ ഉദ്ദേശിച്ചിട്ടാണ്. മുഹമ്മദൻ ഏജ് എന്നത് മിഡീവൽ പീരീഡിനെ ഉദ്ദേശിച്ചിട്ടാണ്. ആൻഡ് ബ്രിട്ടീഷ് പീരീഡ് എന്നത് മോഡേൺ പീരീഡിനെ ഉദ്ദേശിച്ചിട്ടാണ്. ഫസ്റ്റ് ടു ഏജസ്, അത് രണ്ട് പീരീഡുകളിൽ അദ്ദേഹം പീരീഡുകളിൽ പറയുന്നത് അൺസിവിലൈസ്ഡ് ആൻഡ് സ്റ്റാഗ്നൻ്റ് പീരീഡ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയോളജിക്കൽ ബേസിസ് എന്ന് പറയുന്നത് ഇന്ത്യൻ കൾച്ചർ വാസ് സ്റ്റാറ്റിക് ആൻഡ് ഡീഗ്രേഡഡ് ആൻഡ് ദ ഓൺലി ഹോപ്പ് ഓഫ് ട്രാൻസ്ഫോമിങ് ഇറ്റ് ലേ ഇൻ ഇൻഫ്യൂഷൻ ഓഫ് വെസ്റ്റേൺ ഐഡിയാസ് ആൻഡ് നോളജ്. അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയയിൽ ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്നത് സ്റ്റാറ്റിക്കാണ്, ഒപ്പം തന്നെ ഡീഗ്രേഡഡ് ആണ് എന്ന് പറയുന്നുണ്ട്. ഒരേ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഇതിൽ നിന്നൊരു ചേഞ്ച് സംഭവിക്കാനായിട്ട്. അതെന്ന് പറയുന്നത് വെസ്റ്റേൺ ഐഡിയാസ് ആൻഡ് നോളജിൻ്റെ ഒരു ഇൻഫ്യൂഷൻ ആണ് എന്ന് പറയുന്നുണ്ട്. വെസ്റ്റേൺ നോളജും വെസ്റ്റേൺ ഐഡിയാസ് ഇൻഫ്യൂഷൻ ഇന്ത്യൻ കൾച്ചറിൽ ഇൻഫ്യൂഷൻസ് നടന്നാൽ ഒരു പക്ഷേ എന്താണ് ഇന്ത്യൻ കൾച്ചറിൽ ചേഞ്ചസ് ഉണ്ടാവാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നെക്സ്റ്റ്, ഓറിയൻ്റൽ ഡെസ്പോട്ടിസം. ദ ഐഡിയ ഓഫ് ഓറിയൻ്റൽ ഡെസ്പോട്ടിസം എമർജ് ഡ്യൂറിങ് ദ ഏർലി ഇയേഴ്സ് ഓഫ് ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ഇന്ത്യ. ഓറിയൻ്റൽ ഡെസ്പോട്ടിസം എന്നത് ഒരു ഐഡിയ ആണ്. അത് ശരിക്കും പ്രധാനമായിട്ടും ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ്റെ ടൈമിലാണ് ഇത്തരത്തിലുള്ള ഒരു ഐഡിയ ഫോം ചെയ്യുന്നത്. ദ ഓറിയൻ്റൽ ഡെസ്പോട്ടിസം എൻവിസേജസ് എ സൊസൈറ്റി റൂൾഡ് ഓവർ ബൈ എ ഡെസ്പോട്ടിക് റൂളർ വിത്തൗട്ട് എ ക്വാളിഫൈഡ് ലോ എക്സെപ്റ്റ് ദ ഡിക്രീസ് ഓഫ് ദ റൂളർ. ഓറിയൻ്റൽ ഡെസ്പോട്ടിസം പ്രധാനമായിട്ടും ഒരു സൊസൈറ്റിയിൽ ഒരു തരത്തിലുള്ള ഒരു ഡെസ്പോട്ടിക് റൂൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പ്രധാനമായിട്ടും മെൻഷൻ ചെയ്യുന്നത്. ഓറിയൻ്റൽ ഡെസ്പോട്ടിസം ഈസ് എ വെസ്റ്റേൺ സ്റ്റൈൽ ഫോർ ഡോമിനേറ്റിംഗ് റീസ്ട്രക്ചറിങ് ആൻഡ് ഹാവിങ് അതോറിറ്റി ഓവർ ദ ഓറിയൻ്റ്. ഓറിയൻ്റിൻ്റെ മുകളിൽ, അതായത് പ്രധാനമായിട്ടും ഓറിയൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കൺട്രീസ് ഓഫ് ദ ഈസ്റ്റേൺ കൺട്രീസിൻ്റെ മുകളിൽ വെസ്റ്റേൺ കൺട്രീസിൻ്റെ ഡോമിനേഷൻ, ആ അത്തരത്തിലുള്ളൊരു ഡോമിനേഷനെയാണ്
ഓറിയൻ്റൽ ഡെസ്പോട്ടിസം എന്നതിൻ്റെ കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് അവർ ഈ വെസ്റ്റേണേഴ്സ് അവരുടേതായിട്ടുള്ള ഒരു ന്യായീകരണം കൊണ്ടുവയ്ക്കുന്നുണ്ട്. അതാണ് എന്താണ് എ ഗോഡ് ഗിവൻ മാൻഡേറ്റ്, അതായത് ദൈവം ഡയറക്റ്റായിട്ട് അവർക്ക് കൊടുത്തിട്ടുള്ള ഒരു റൈറ്റാണ് ടു റൂൾ ഓവർ ദ ഓറിയൻ്റ്. ഓറിയൻ്റിൻ്റെ മേളിൽ അവർക്ക് ഭരിക്കാനുള്ള ഒരു ദൈവികമായിട്ട് അല്ലെങ്കിൽ ദൈവം കൊടുത്തിട്ടുള്ള ഒരു റൈറ്റായിട്ടാണ് അവർ അതിനെ കണക്കാക്കുന്നത്. പിന്നെ അവർ പറയുന്ന അതിന് പറയുന്ന ന്യായം എന്ന് പറയുന്നത് ഇന്ത്യ എന്നുള്ളത് ഒരു അൺസിവിലൈസ്ഡ് നേഷനാണ്. സോ ഇറ്റ് ഈസ് ദയർ ഡ്യൂട്ടി ടു സിവിലൈസ് ഇന്ത്യ, അതായത് ഇന്ത്യയെ സിവിലൈസ് ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു ഒബ്ജക്റ്റീവായിട്ടാണ് അവർ പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു ഡ്യൂട്ടി ആയിട്ടാണ് പറയുന്നത്. സോ അതൊരു സിവിലൈസിങ് ടാസ്ക്കാണ്. ഈ ഒരു സിവിലൈസിങ് ടാസ്കിന് അവർ പറയുന്ന പേരാണ് വൈറ്റ്സ്മാൻ ബേർഡൻ. ഈ വൈറ്റ്സ്മാൻ ബേർഡൻ എന്ന് പറയുന്നത് എന്ന ഐഡിയോളജി ശരിക്കും ഓറിയൻ്റൽ ഡെസ്പോട്ടിസം എന്ന് പറഞ്ഞാൽ എന്ന കൺസെപ്റ്റിൽ നിന്നാണ് ഫോം ചെയ്യുന്നത്. ദ തിയറി ഓഫ് ഓറിയൻ്റൽ ഡെസ്പോട്ടിസം ഗേവ് ദ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ ആമ്പിൾ റീസൺസ് ടു എസ്റ്റാബ്ലിഷ് ദയർ കൊളോണിയൽ റൂൾ ഓവർ ഇന്ത്യ. ഇന്ത്യയിലെ കോളനി ഭരണം നടപ്പിലാക്കിയതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും ഈ ഓറിയൻ്റൽ ഡെസ്പോട്ടിസം ആണ്. ദ അൺചേഞ്ചിങ് നേച്ചർ ഓഫ് സൊസൈറ്റി ഈസ് സെൻട്രൽ ടു ദ തിയറി ഓഫ് ഓറിയൻ്റലിസം, അതായത് ഇന്ത്യൻ സൊസൈറ്റി എന്നത് അൺചേഞ്ചിങ് ആണ് എന്ന് ആണ് അവരുടെ ഒരു കൺസെപ്റ്റ്, വെസ്റ്റേൺ കൺസെപ്റ്റ്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റാണ് ശരിക്കും ഓറിയൻ്റൽ ഡെസ്പോട്ടിസം എന്നുള്ള തിയറിയുടെ ബേസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഏഷ്യാറ്റിക് സൊസൈറ്റി. ഏഷ്യാറ്റിക് സൊസൈറ്റി ഇറ്റ് വാസ് ഫൗണ്ടഡ് ബൈ വില്യം ജോൺസ്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഈസ് എ യുണീക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഹാവിംഗ് സെർവ്ഡ് ആസ് എ ഫൗണ്ടൈൻ ഹെഡ് ഓഫ് ഹോൾ ലിറ്ററി ആൻഡ് സയൻറ്റിഫിക് ആക്ടിവിറ്റീസ്. ഏഷ്യാറ്റിക് സൊസൈറ്റി എന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ലിറ്ററി ആൻഡ് സയൻറ്റിഫിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസാണ്. ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടു കളക്ട് ഓൾഡ് സാൻസ്ക്രീറ്റ് ടെക്സ്റ്റ്, അതായത് പഴയ സംസ്കൃത ഭാഷയിൽ എഴുതപ്പെട്ടിട്ടുള്ള രചനകൾ, മൊത്തത്തിലുള്ള വർക്കുകൾ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത്തരത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള വർക്കുകളാണ് ഹിതോപദേശ ഓഫ് വിഷ്ണു ശർമ്മൻ, ഋതുസംഹാര ഓഫ് കാളിദാസ ആൻഡ് ഗീതാ ഗോവിന്ദ ഓഫ് ജയദേവ. ഇത്തരത്തിലുള്ള സാൻസ്ക്രീറ്റ് ടെക്സ്റ്റുകൾ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ്. ഇതാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ എയിംസ് ആൻഡ് അല്ലെങ്കിൽ പർപ്പസ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ് മാൻസ്ക്രിപ്റ്റ് കളക്ഷൻ, ലൈബ്രറീസ്, മ്യൂസിയംസ് ആൻഡ് വേരിയസ് റിസർച്ച് പബ്ലിക്കേഷൻസ്. ഏഷ്യാറ്റിക് സൊസൈറ്റിക്ക് സ്വന്തമായിട്ട് അതല്ലെങ്കിൽ അതിൻ്റെ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് സ്വന്തമായിട്ട് ലൈബ്രറീസും മ്യൂസിയംസും അതുപോലെ തന്നെ റിസർച്ച് പബ്ലിക്കേഷൻസും മറ്റുമുണ്ട്. ദ ലൈബ്രറി ഓഫ് ദ ഏഷ്യാറ്റിക് സൊസൈറ്റി ഹാസ് എ ഹ്യൂജ് കളക്ഷൻ ഓഫ് മിനി ബുക്സ് ആൻഡ് ജേർണൽസ് ഓഫ് ഓൾ മേജർ ലാംഗ്വേജസ് ഓഫ് ദ വേൾഡ്, അതായത് ഒരുപാട് ഭാഷകളിൽ എഴുതപ്പെട്ടിട്ടുള്ള ബുക്സുകളും മറ്റും ഏഷ്യാറ്റിക് സൊസൈറ്റിയുടെ ലൈബ്രറിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇറ്റ് ഓൾസോ ഹാസ് എ കളക്ഷൻ ഓഫ് ലാർജ് നമ്പർ ഓഫ് മാപ്പ്, മൈക്രോഫിലിംസ്, പെയിൻറ്റിങ്സ്, പാംഫ്ലെറ്റ്സ് ആൻഡ് ഫോട്ടോഗ്രാഫ്സ്. നെക്സ്റ്റ്, ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ. ഇറ്റ് റെഫേഴ്സ് ടു എ സ്പെസിഫിക് മോഡ്, സ്പെസിഫിക് ഒറിജിനൽ മോഡ് ഓഫ് പ്രൊഡക്ഷൻ. ദി തിയറി ഓഫ് ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ വാസ് പുട്ട് ഫോർവേഡ് ബൈ കാൾ മാർക്സ് അറൌണ്ട് ദ ഏർലി 1850s. 1850s കോൾ മാർക്സ് കൊണ്ടുവന്ന ഒരു ഐഡിയയാണ് ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ഐഡിയ. ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രിമിറ്റീവ് കമ്മ്യൂണിറ്റീസിന് അവരുടെ ഒരു ഓണർഷിപ്പ് എന്ന് പറയുന്നത് കമ്മ്യൂണലായിരിക്കും. അത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റീനെ നമുക്ക് ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷനാണ് അവിടുത്തെ എക്കണോമിക് സിസ്റ്റം അല്ലെങ്കിൽ എക്കണോമിക് ബേസ് എന്ന് പറയുന്നത്. ഹിസ്റ്റോറിക്കൽ പീരീഡ്സ് ആർ ഡിഫറൻഷ്യേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് മോഡ്സ് ഓഫ് മെറ്റീരിയൽ പ്രൊഡക്ഷൻ. മെറ്റീരിയൽ പ്രൊഡക്ഷൻ്റെ ബേസിസിൽ നമുക്ക് ഹിസ്റ്റോറിക്കൽ പീരീഡ്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അദ്ദേഹം വന്നിട്ട് ഹ്യൂമൻ സൊസൈറ്റിനെ പ്രധാനമായിട്ടും 5 പ്രോഗ്രസീവ് സ്റ്റേജസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ പ്രിമിറ്റീവ് സൊസൈറ്റി, സ്ലേവ് സൊസൈറ്റി, ഫ്യൂഡൽ സൊസൈറ്റി, ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി ആൻഡ് സോഷ്യലിസ്റ്റ് സൊസൈറ്റി. നെക്സ്റ്റ്, മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ. 2 ആസ്പെക്ട്സ് ഓഫ് മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ. പ്രധാനമായിട്ടും മോഡ്സ് ഓഫ് പ്രൊഡക്ഷനിൽ 2 ഫാക്ടേഴ്സാണ് വരുന്നത്. ഫസ്റ്റ് വൺ ഫോഴ്സസ് ഓഫ് പ്രൊഡക്ഷൻ, സെക്കൻഡ് വൺ റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ. ഫോഴ്സസ് ഓഫ് പ്രൊഡക്ഷൻ എന്നത് ഫിസിക്കൽ മീൻസ് ആൻഡ് ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ. ഫിസിക്കൽ മീൻസ് ഒപ്പം
ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫോഴ്സസിനെയാണ് ഫോഴ്സസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തതെന്ന് പറയുന്നത് റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ. റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷനിൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നമ്മളൊരു റിലേഷനിൽ ഏർപ്പെടും. അതായത് ഇപ്പോൾ തൊഴിലാളികളും മുതലാളിമാരുടെ മാരുമായിട്ടുള്ളൊരു ലിങ്ക് ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു റിലേഷൻ ഉണ്ടാകും. അത്തരത്തിലുള്ള അതിനെയാണ് റിലേഷൻ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് പീപ്പിൾ എൻറ്റർ ഇൻ ടു ഡെഫിനിറ്റ് റിലേഷൻസ് വിത്ത് വൺ അനദർ. ഹിസ്റ്റോറിക്കൽ മോഡ് ഓഫ് പ്രൊഡക്ഷൻ, ഇറ്റ് ഈസ് an integral unity between the forces of production and the relations of production. Historical mode of production ennu vannathu ee rendu type illa ee rendu factors en thammilulla oru unity neyana namukku historical mode of production ennu parayanathu. Mode of production, it is the way in which surplus is produced and its use controlled. അതായത് മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ പ്രോസസ്സിന് ശേഷം, അതായത് സർപ്ലസ് ആയിട്ട് വരുന്നത്, സർപ്ലസ് പ്രൊഡക്ഷൻ സർപ്ലസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതിന് എന്ത് ചെയ്യുന്ന അതിന് ആ ഒരു വേ ആ ഒരു മെത്തേഡിനെയും ഒപ്പം തന്നെ അതിനെ കൺട്രോൾ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് സർപ്ലസ്, വട്ട് ഈസ് സർപ്ലസ്? സർപ്ലസ് ഈസ് ദ എമൗണ്ട് ദാറ്റ് റിമൈൻസ് when use or need is satisfied. That is baaki varana allengil reminds neyana nammal surplus ennu varunathu nammada use ni shesham allengil nammada aavashyathinulla aavashyathinu nammal upayogichathinu shesham baaki varunna aa oru bhagathinu allengil baaki varunna part neyana nammal surplus ennu varunathu. Under feudalism, serf is dominated in all respects by feudal lord. ഫ്യൂഡലിസത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കാൻ പറ്റുന്നത് സെർഫ് ആൻഡ് ഫ്യൂഡൽ ലോഡ്, അതായത് അവിടെ വന്നിട്ട് രണ്ട് ഇവർ തമ്മിലുള്ള റിലേഷനാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ഫ്യൂഡൽ ലോഡ് സെർഫിന് മുമ്പിലൊരു ഡോമിനേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അണ്ടർ ക്യാപിറ്റലിസം, വർക്കർ ഈസ് ഡോമിനേറ്റഡ് ഇൻ ഓൾ റെസ്പെക്ട്സ് ബൈ ദ ക്യാപിറ്റലിസ്റ്റ്. ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിൽ വർക്കേഴ്സിൻ്റെ മുകളിൽ ക്യാപിറ്റലിസ്റ്റ് ഒരു ഡോമിനേഷൻ ഏർപ്പെടുത്തുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ദ ഫോഴ്സസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ദ റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ, ദേ ആർ നോട്ട് ഫിക്സ്ഡ് ഓർ സ്റ്റാറ്റിക്. ഇത്തരത്തിലുള്ള ഈ രണ്ട് ടൈപ്പിലുള്ള, അതായത് ഫോഴ്സസ് ഓഫ് പ്രൊഡക്ഷനും ഒപ്പം തന്നെ റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷനും, ദേ ആർ നോട്ട് ഫിക്സഡ്, അതായത് അത് നമുക്ക് ഫിക്സഡ് എന്നോ സ്റ്റാറ്റിക് എന്നോ പറയാനായിട്ട് സാധിക്കത്തില്ല. റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ, അദ്ദേഹം ഒരു കാറ്റഗറി ആയിട്ട് ഇതിന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് എന്നത് ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ. ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ, ആ ഒരു റിലേഷൻ എന്ന് പറയുന്നത് പ്രിമിറ്റീവ് കമ്മ്യൂണിറ്റീസാണ്. അതായത് പ്രിമിറ്റീവ് കമ്മ്യൂണിറ്റീസിൻ്റെ ആ ഒരു പീരീഡിന് അദ്ദേഹം ഇറ്റ് ഈസ് എ പീരീഡ് ഓഫ് ട്രാൻസിഷൻ ഫ്രം ക്ലാസ്ലെസ് സൊസൈറ്റി ടു ക്ലാസ് സൊസൈറ്റി എന്നാണ് കോൾമാക്സ് അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ, രണ്ടാമത്തെ ഒരു റിലേഷൻ എന്ന് പറയുന്നത് ഏൻഷ്യൻ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷനാണ്. ഏൻഷ്യൻ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷനിലെ റിലേഷനിൽ വരുന്നത് പ്രധാനമായിട്ടും മാസ്റ്റേഴ്സും ഒപ്പം സ്ലീവ്സുമാണ്. മാസ്റ്റേഴ്സ് സ്ലീവ് റിലേഷനാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ബേസ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് സ്ലേവറിയാണ്. നെക്സ്റ്റ് ഫ്യൂഡൽ മോഡ് ഓഫ് പ്രൊഡക്ഷൻ. ഫ്യൂഡൽ മോഡ് ഓഫ് പ്രൊഡക്ഷനിലെ പ്രധാനപ്പെട്ട റിലേഷൻ എന്ന് പറഞ്ഞാൽ ഫ്യൂഡൽ മോഡും, സോറി, ഫ്യൂഡൽ ലോഡും സെർഫും തമ്മിലുള്ള ഒരു റിലേഷനാണ്. നെക്സ്റ്റ് ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷനിൽ ക്യാപിറ്റലിസ്റ്റും വർക്കിംഗ് ക്ലാസ്സും തമ്മിലുള്ള റിലേഷനാണ്. ദിസ് ഈസ് നോൺ ആസ് റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ. നെക്സ്റ്റ് നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രാഫി. ഇറ്റ് ഈസ് എ റിയാക്ഷൻ ടു ദ പ്രിറ്റൻഷൻസ് ഓഫ് ബ്രിട്ടീഷ് ഇംപീരിയലിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രാഫി. ആൻഡ് ദ നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയുന്നത് ശരിക്കും ബ്രിട്ടീഷ് ഇംപീരിയലിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രാഫിക്ക് ഗ്രാഫിയെ പ്രധാനമായിട്ടും അതിൻ്റെ ഒരു റിയാക്ഷൻ ആയിട്ടാണ് നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രാഫി എമേർജ് ചെയ്യുന്നത്. ഇതെന്നത് നാഷണലിസ്റ്റ് പോയിൻ്റ് ഓഫ് വ്യൂ ആണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ടു കോൺട്രിബ്യൂട്ട് ദ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ എന്നത് ഗ്രോത്ത് ഓഫ് നാഷണലിസ്റ്റ് ഫീലിങ്സ്. അത് ജനങ്ങളുടെ ഇടയിൽ നാഷണലിസ്റ്റ് ഫീലിങ്സ് കൊണ്ടുവരിക, അതുപോലെ തന്നെ ഒപ്പം തന്നെ യൂണിഫൈ പീപ്പിൾ, അത് ഇന്ത്യയിലുള്ള ജനങ്ങളുടെ ഇടയിൽ ഒരു യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രാഫിയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ടു ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ
എൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞത് ഡിഫൻഡ് ദയർ കൾച്ചർ ആൻഡ് സിവിലൈസേഷൻ. അപ്പോൾ നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയൻസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയൻസിനെ സംബന്ധിച്ചോളം ഇന്ത്യൻ കൾച്ചർ ആൻഡ് സിവിലൈസേഷൻ, ഇന്ത്യൻ കൾച്ചറിനെയും സിവിലൈസേഷനെയും പ്രൊട്ടക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അവരുടെ ഒരു എയിം എന്ന് പറയുന്നത്. അതുകൂടാണ്ട് ഇറ്റ് ഈസ് എ സെർച്ച് ഫോർ നാഷണൽ ഐഡൻറ്റിറ്റി. ഇന്ത്യൻ ഇന്ത്യൻ ചരിത്രത്തിനെ കുറിച്ചും ഇന്ത്യയുടെ കൾച്ചറിനെ കുറിച്ചും ഒക്കെ ഉള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇന്ത്യയുടേതായിട്ടുള്ള ഒരു നാഷണൽ ഐഡൻറ്റിറ്റിയുടെ ഒരു സെർച്ച് കൂടിയാണ് നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയുന്നത്. നെക്സ്റ്റ് നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയൻ കെ പി ജയസ്വാൾ. ഹി വാസ് ബോൺ ഇൻ മിർസാപൂർ. ആൻഡ് ജയസ്വാളിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് വർക്കുകളാണ്, ഒന്ന് ഹിന്ദു പോളിറ്റി ആൻഡ് അനദർ വൺ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. ദ ആർ ദി ക്ലാസിക്സ് ഓഫ് ഏൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്റോറിക്കൽ ലിറ്ററേച്ചർ. രണ്ട് ക്ലാസിക്സ് ആയിട്ടാണ് അദ്ദേഹത്തിൻ്റെ വർക്കുകൾ കണക്കാക്കിയിരിക്കുന്നത്. ഹി പ്ലേഡ് എ വൈറ്റൽ റോൾ ഇൻ എസ്കവേറ്റിംഗ് ആൻഡ് റീസ്റ്റോറിങ് ഏൻഷ്യൻ്റ് സൈറ്റ്സ് ഇൻക്ലൂഡിങ് ദ യൂണിവേഴ്സിറ്റി ഓഫ് നളന്ദ ഇൻ മോഡേൺ ബീഹാർ. അതായത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസിൽ പ്രധാനമായിട്ടും എസ്കവേഷൻസ് ആണ്, എസ്പെഷ്യലി നളന്ദ യൂണിവേഴ്സിറ്റിയുടെ എസ്കവേഷനിൽ അദ്ദേഹം വളരെയധികം ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഹി വാസ് എൻ എക്സ്പേർട്ട് ഇൻ ന്യൂമിസ്മാറ്റിക്സ്. ന്യൂമിസ്മാറ്റിക്സ് ഇസ് ദ സ്റ്റഡി ഓഫ് കോയിൻ. കോയിൻസിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ന്യൂമിസ്മാറ്റിക്സ് എന്നുള്ളത്. അപ്പോൾ അതിൽ വളരെയധികം എക്സ്പേർട്ട് ആണ് അദ്ദേഹം. ആൻഡ് ഹിസ് ഡിസ്കവറി ഓഫ് സെവറൽ കോയിൻസ് ഓഫ് മൗര്യ. അതുപോലെ അദ്ദേഹം മൗര്യൻ കോയിൻസിനെ ഡിസ്കവർ ചെയ്യുന്നതിലും വളരെയധികം ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ആൻഡ് ഹി വാസ് ട്വൈസ് പ്രസിഡൻ്റ് ഓഫ് ന്യൂമിസ്മാറ്റിക്സ് സൊസൈറ്റി ഓഫ് ഇന്ത്യ. ന്യൂമിസ്മാറ്റിക്സ് സൊസൈറ്റിയുടെ പ്രസിഡൻ്റായിട്ട് രണ്ട് തവണ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ആസി മജുംദാർ, രമേശ് ചന്ദ്ര മജുംദാർ. ഹി സ്റ്റാർട്ടഡ് ഹിസ് റിസർച്ച് ഓൺ ഏൻഷ്യൻറ്റ് ഇന്ത്യ. അദ്ദേഹത്തിൻ്റെ റിസർച്ച് ഏരിയ എന്നുള്ളത് ഏൻഷ്യൻറ്റ് ഇന്ത്യയാണ്. ആൻഡ് ഹി വാസ് റോട്ട് ഡീറ്റെയിൽഡ് ഹിസ്റ്ററീസ് ഓഫ് ചമ്പ സുബന്നദീപ്. അദ്ദേഹം എഴുതിയിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട വർക്ക് പ്രധാനപ്പെട്ട ചരിത്രങ്ങളാണ് ചമ്പയുടെയും സുബന്നദീപിൻ്റെയും. ആൻഡ് ഹി വാസ് ഓൾസോ ദ പ്രസിഡൻ്റ് ഓഫ് ഏഷ്യാറ്റിക് സൊസൈറ്റി, എ മെമ്പർ ഓഫ് എഡിറ്റോറിയൽ കമ്മിറ്റി ഓഫ് ദ ബുക്ക് ഹിസ്റ്ററി ഓഫ് ഫ്രീഡം സ്ട്രഗിൾ ഇൻ ഇന്ത്യ. അദ്ദേഹം ഹിസ്റ്ററി ഓഫ് ഫ്രീഡം സ്ട്രഗിൾ ഇൻ ഇന്ത്യ എന്ന വർക്കിൻ്റെ എഡിറ്റോറിയൽ കമ്മിറ്റിയിലെ ഒരു മെമ്പർ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്കുകളാണ് കോർപ്പറേറ്റ് ലൈഫ് ഇൻ ഏൻഷ്യൻ്റ് ഇന്ത്യ, ഔട്ട്ലൈൻ ഓഫ് ഏൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററി ആൻഡ് സിവിലൈസേഷൻ, ആൻഡ് ഏർലി ഹിസ്റ്ററി ഓഫ് ബംഗാൾ. നെക്സ്റ്റ് ആർ ജി ഭണ്ഡാർക്കർ, രാമകൃഷ്ണ ഗോപാൽ ഭണ്ഡാർക്കർ. രാമകൃഷ്ണ ഗോപാൽ ഭണ്ഡാർക്കർ ഈസ് നോൺ ആസ് ഹി വാസ് എൻ എമിനൻറ്റ് ഇൻഡോളജിസ്റ്റ് ആൻഡ് ദി പൊളിറ്റിക്കൽ ഹിസ്റ്റോറിയൻ. ആൻഡ് ഹി വാസ് പർട്ടിക്കുലർലി പ്രൊഫിഷ്യന്റ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ഹിസ്റ്ററി ആൻഡ് സാൻസ്ക്രിറ്റ്. ഹിസ് വർക്ക് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്കുകളാണ് ദ ഏർലി ഹിസ്റ്ററി ഓഫ് ദ ഡെക്കാൻ, നെക്സ്റ്റ് എ പീപ്പ് ഇൻ ടു ദ ഏർലി ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. ഹി ഇൻസിസ്റ്റഡ് ഓൺ സ്ട്രിക്റ്റ് ഇംപാർഷ്യാലിറ്റി ആസ് ഓഫ് ജഡ്ജ്. അതായത് അദ്ദേഹം കൂടുതലും സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ഇമ്പാർഷ്യാലിറ്റി ഇന്ത്യൻ ചരിത്രം എഴുതുന്നതിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഇമ്പാർഷ്യാലിറ്റി കൊണ്ടുവരണം, ജസ്റ്റ് ലൈക്ക് എ ജഡ്ജ്. അതായത് ഒരു ജഡ്ജിനെ പോലെ അത്രമാത്രം ഇമ്പാർഷ്യൽ ആയിരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്, ഒരു ഹിസ്റ്റോറിയൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ്. അക്കോർഡിംഗ് ടു ഹിം ദ ടാസ്ക് ഓഫ് എ ഹിസ്റ്റോറിയൻ വാസ് ടു ഡിസ്ക്രൈബ് ദ പാസ്റ്റ് ആസ് ഇറ്റ് വാസ് ഇറ്റ് ആക്ച്വലി വാസ്. അതായത് ഒരു ഹിസ്റ്റോറിയൻ്റെ പ്രധാനപ്പെട്ട ടാസ്ക് എന്ന് പറയുന്നത് എങ്ങനെയാണോ പാസ്റ്റ് അതങ്ങനെ തന്നെ അതാണ് അതങ്ങനെ തന്നെ എഴുതുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. നെക്സ്റ്റ് എ എസ് അൽടേക്കർ, ആനന്ദ് സദാശിവ് അൽടേക്കർ. ഹി വാസ് എ ഹിസ്റ്റോറിയൻ, ആർക്കിയോളജിസ്റ്റ്, ന്യൂമിസ്മാറ്റിസ്റ്റ് ഫ്രം മഹാരാഷ്ട്ര. ഇൻ 1936 ഹി കണ്ടക്റ്റഡ് ആൻ ആർക്കിയോളജിക്കൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ സർവേ ഓഫ് കോട്ട. ഹി എസ്കവേറ്റഡ് മെനി ഓൾഡ് ഫോർട്സ് ആൻഡ് ടെമ്പിൾസ് ആൻഡ് 3 സ്റ്റോൺ പില്ലേഴ്സ് ഡേറ്റഡ് ടു വിക്രമ എറ. അദ്ദേഹം കൂടുതലും എസ്കവേഷൻ ആക്ടിവിറ്റീസ് ആണ് ചെയ്തിട്ടുള്ളത്. ന്യൂമിസ്മാറ്റിസ്റ്റ് ആണ്, ആർക്കിയോളജിസ്റ്റ് ആണ്. ആൻഡ് അനദർ എസ്കവേഷൻ ഈസ് അറ്റ് കുംഡഹാർ ഇൻ പാട്ന, റിമൈൻസ് ഓഫ് ഏൻഷ്യൻ്റ് സിറ്റി ഓഫ് പാടലിപുത്ര. പാടലിപുത്രയുടെ ഏൻഷ്യൻ്റ് റിമൈൻസ് എല്ലാം തന്നെ
ഉള്ള സ്ഥലമാണ് പാട്നയിലെ കുംഭഹർ. അവിടെ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്കവേഷൻ നടത്തിയിട്ടുണ്ട്. ആൻഡ് ഹി ഡിസ്ക്രൈബ്ഡ് ആസ് പ്രോബബ്ലി ദ ഏർലിയസ്റ്റ് ഹ്യൂജ് സ്റ്റോൺ പില്ലേർഡ് സ്ട്രക്ചർ ടു ബി ബിൽറ്റ് ബൈ ഇന്ത്യൻ ആർക്കിടെക്ട്സ് വാസ് ദ റിലിക്സ് ഓഫ് മൗര്യൻ എംപയർ. മൗര്യൻ എംപയറിൻ്റെ ടൈമിൽ സ്റ്റോൺ പില്ലേർഡ് സ്ട്രക്ചേഴ്സ്, അവിടെ ഇന്ത്യൻ ആർക്കിടെക്ട്സ് ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റോൺ പില്ലേർഡ് സ്ട്രക്ചറാണ് ഏറ്റവും വളരെയധികം ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഏർലിയസ്റ്റ് മോണുമെൻ്റ് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ആൻഡ് ഇൻ ഹിസ് വർക്ക്, അദ്ദേഹത്തിൻ്റെ വർക്ക് എഡ്യൂക്കേഷൻ ഇൻ ഏൻഷ്യൻ്റ് ഇന്ത്യ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വർക്കാണ്. ഇറ്റ് പ്രൊവൈഡഡ് എ കോംപ്രിഹെൻസീവ് റിവ്യൂ ഓഫ് ഓൾ ആസ്പെക്ട്സ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ അണ്ടിൽ അറൗണ്ട് AD 1200. ഈ ഒരു വർക്കിൽ എഡ്യൂക്കേഷൻ ഇൻ ഏൻഷ്യൻ്റ് ഇന്ത്യ എന്ന് പറയുന്ന വർക്ക് നിന്നത് പ്രധാനമായിട്ടും ഇന്ത്യയുടെ എഡ്യൂക്കേഷനെ കുറിച്ചാണ് കൂടുതലായിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, മാർക്സിസ്റ്റ് അപ്രോച്ച് ടു ഇന്ത്യൻ ഹിസ്റ്ററി. ഇറ്റ് ഈസ് എ ന്യൂ ഹിസ്റ്ററി ഡെവലപ്ഡ് ഡ്യൂറിങ് പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് പീരീഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് പീരീഡിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു അപ്രോച്ചാണ് മാർക്സിയൻ അപ്രോച്ച്. ദേ ഡെവലപ്ഡ് ദ മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻസ് ദേ ഡെവലപ്ഡ് മെറ്റീരിയലിസ്റ്റിക് ഇൻ്റർപ്രിട്ടേഷൻ ഇസ് ദ മെത്തേഡ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ദ ഹിസ്റ്റോറിക്കൽ ഫിനോമിന. ഹിസ്റ്റോറിക്കൽ ഇവൻസിനെ മനസ്സിലാക്കാനായിട്ട് അവർ കൂടുതലും മെറ്റീരിയലിസ്റ്റിക് ഇൻ്റർപ്രിട്ടേഷൻ മെത്തേഡാണ് കൂടുതലായിട്ട് അഡോപ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ദ ഇൻ്റർപ്രിട്ടേഷൻ ഡിറൈവ്ഡ് ഫ്രം ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം. ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസത്തിൽ നിന്നാണ് ആ ഒരു മെത്തേഡാണ് അവർ കൂടുതലും ഇൻ്റർപ്രിട്ടേഷന് യൂസ് ചെയ്തിട്ടുള്ളത്. ദ സ്റ്റഡി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ്സ് എഫക്ട് ഓൺ ഹിസ്റ്റോറിക്കൽ ഈവൻസ്. ഇതിൽ പ്രധാനമായിട്ടും സോഷ്യൽ ആൻഡ് എക്കണോമിക് ഓർഗനൈസേഷൻ്റെ റിലേഷൻ, സോഷ്യൽ ആൻഡ് എക്കണോമിക് ഫാക്ടേഴ്സിൻ്റെ ഒരു റിലേഷൻഷിപ്പ് അത് മനസ്സിലാക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. ഹിസ്റ്റോറിക്കൽ ഈവൻസിനെ അതിൻ്റെ അത് എങ്ങനെ ഹിസ്റ്റോറിക്കൽ ഈവൻസിനെ ബാധിക്കും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് മാർക്സിയൻ ഹിസ്റ്റോറിയൻസ് സ്റ്റഡി ചെയ്യുന്നത്. റീ റീഡിങ് ഓഫ് ദ സോഴ്സസ് വിത്ത് എ ഡിഫറെൻ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻ മൈൻഡ്. അതായത് ഒരു അതുവരെ ഉണ്ടായിരുന്ന ചരിത്ര ചിന്താഗതികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു പുതിയ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്, കുറച്ച് ഒരു ന്യൂ പുതിയ ടൈപ്പിലുള്ള കുറച്ച് ഐഡിയാസ് അവർ ഇത് സോഴ്സസിനെ അനലൈസ് ചെയ്യാനും മറ്റൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് റീ റീഡിങ്ങിനും അവർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഡി ഡി കോസാംബി ഒരു മാസിയൻ ഹിസ്റ്റോറിയനാണ്. ദാമോദർ ധർമാനന്ദ് കോസാംബി, എ ഫണ്ടമെൻ്റലി ന്യൂ അപ്രോച്ച് ടു ദ സ്റ്റഡി ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി ആൻഡ് ഹിസ് വർക്ക്സ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്ക്സാണ് ആൻ ഇൻട്രൊഡക്ഷൻ ടു ദ സ്റ്റഡി ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി, സെക്കൻഡ് വൺ ദ കൾച്ചർ ആൻഡ് സിവിലൈസേഷൻ ഓഫ് ഏൻഷ്യൻ്റ് ഇന്ത്യ ഇൻ ഹിസ്റ്റോറിക്കൽ ഔട്ട്ലൈൻ. And he defined the history, the presentation in chronological order of successive developments in the means and the relations of production. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഹിസ്റ്ററി എന്നുള്ളത് ക്രോണോളജിക്കൽ ഓർഡറിൽ പ്രസൻറ്റ് ചെയ്യുന്ന ക്രോണോളജിക്കൽ ഓർഡറിൽ ഇവൻസിനെ പ്രസൻറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ടൈപ്പ് ഓഫ് റൈറ്റിംഗ് ആണ് എന്നാണ് അദ്ദേഹം ഹിസ്റ്ററിനെ ഡിഫൈൻ ചെയ്യുന്നത്. And he used the comparative method and the interdisciplinary techniques of investigation. And they source analyze cheyanum adha or investigation comparative method oppa nanna interdisciplinary method use cheyunnade. He was proficient in handling a variety of sources. Valaradhigam oru paadu sources Indian charitram ezhunnanayittu adha ubhayikkunnade. And ethnological, anthropological materials were also used. Next one, D.C. Sarkar. Dinesh Chandra Sarkar, he was an epigraphist, historian, numismatist, folklorist. Epigraphy is the study of inscription. Inscription is the study of epigraphy. It is anything writing engraved on some object. That is, in any object, writing is the epigraphy.
ഡിസി സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട വർക്കുകളാണ് ഇന്ത്യൻ എപ്പിഗ്രാഫി, സെലക്ട് ഇൻസ്ക്രിപ്ഷൻസ് ബിയറിംഗ് ഓൺ ഇന്ത്യൻ ഹിസ്റ്ററി ആൻഡ് സിവിലൈസേഷൻ, അനദർ വർക്ക് സ്റ്റഡീസ് ഇൻ സൊസൈറ്റി ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഏൻഷ്യൻ്റ് ആൻഡ് മിഡീവൽ ഇന്ത്യ. നെക്സ്റ്റ്, ദ്വിജേന്ദ്ര ഝാ, ദ്വിജേന്ദ്ര നാരായൺ ഝാ. He followed the methodology of Marxian historiography and he specialized mainly in ancient and medieval India. Adhan pradhanayittu ancient and medieval India ilana focus cheyidirikkunnathu. He was a member of Indian Council of Historical Research. Adhanne pradhanapetta workalana Ancient India in Historical Outline, The Myth of the Holy Cow, and Early India: A Concise History. He argued against the communal distortions of history, including the popular beliefs of the sanctity of cow and Indian beef eating tradition through his works. അദ്ദേഹത്തിൻ്റെ വർക്കുകളിൽ കമ്മ്യൂണൽ ആയിട്ടുള്ള ഹിസ്റ്ററിയുടെ കമ്മ്യൂണൽ ഡിസ്റ്റോർഷനെ കുറിച്ചാണ് കൂടുതലായിട്ടും മെൻഷൻ ചെയ്തിരിക്കുന്നത്. സാങ്ക്ടിറ്റി ഒഫ് കൗ ആൻഡ് ഇന്ത്യൻ ബീഫിനെ കുറിച്ചും ഒക്കെ അദ്ദേഹം ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഈറ്റിംഗ് ട്രഡീഷനെ കുറിച്ചും ഒക്കെ അദ്ദേഹം മെൻഷൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ആൻഡ് റീസെൻ്റ് ട്രെൻഡ്സ്. ദ ഇൻ്റർ ഡിസിപ്ലിനറി ഹിസ്റ്റോറിയൻസ് ദ യൂസ്ഡ് സച്ച് സ്കിൽസ് അസ് ദൂസ് ഓഫ് ലിംഗ്വിസ്റ്റിക്സ്, സോഷ്യോളജിസ്റ്റ്, anthropologist and statistician. Interdisciplinary approach follow cheyna historians avaru pala type illa allengil pala discipline avaru depend cheyunnundu pradhanayittu linguistineyum adu pole na sociologist, anthropologist and statistician. The data supplied by specialists in various disciplines have been used in historical reconstruction. Historical writing in ആർക്കിയോളജി മാത്രം പോരാ, പകരം മറ്റുള്ള ഇൻ്റർ ഡിസിപ്ലിനറി, അതായത് മറ്റുള്ള ഡിസിപ്ലിൻസ് കൂടി അഡോപ്റ്റ് ചെയ്തിട്ട് അത് അത്തരത്തിലുള്ള സ്പെഷ്യലിസ്റ്റിൻ്റെ ഒരു സ്റ്റഡീസ് കൂടി അവർ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ടു സ്റ്റഡി ഏൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററി ആർക്കിയോളജിക്കൽ സോഴ്സസ് വേർ യൂസ്ഡ്. സാധാരണ നോർമലി നമ്മൾ ആർക്കിയോളജിക്കൽ സോഴ്സസ് യൂസ് ചെയ്യും, അത് കൂടാണ്ട് ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ച് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. To study history about the origin of Aryans. Aryans ne kurichulla study ki nammal kududalum anthropology use cheyyunnunde. Adhaadu Aryans inde origin ne kurichukka manasilakkanamengile anthropology da sahayam koodiye thirathullu. And they also criticized the Western understanding of Indian history. ഇത്തരത്തിലുള്ള ഇൻ്റർഡിസിപ്ലിനറി ഹിസ്റ്റോറിയൻസും വെസ്റ്റേൺ ചരിത്രകാരന്മാർ വിചാരിച്ചു വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ഒരു കൺസെപ്റ്റിന് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ അവരുടെ ഒരു കൺസെപ്റ്റിലുള്ള ഇന്ത്യൻ ഹിസ്റ്ററിനെ അവർ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. ഹിസ്റ്ററി റൈറ്റിംഗ് ഇൻ ഇന്ത്യ ബികെയിം മോർ എക്സ്പ്ലനേറ്ററി ആൻഡ് ഇൻ്റർപ്രറ്റ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ച് കൊണ്ടുവരുന്നത് വഴി ഇന്ത്യൻ ഹിസ്റ്റോറിക്കൽ റൈറ്റിങ്ങിന് നമുക്ക് കുറച്ചുകൂടി എക്സ്പ്ലനേറ്ററി ചെയ്യാം, കുറച്ചുകൂടി നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും, ഒപ്പം തന്നെ ഇൻ്റർപ്രിറ്റേഷൻസ് നടത്താനായിട്ട് സാധിക്കും. നെക്സ്റ്റ്, റോമില താപ്പ. റോമില താപ്പ ഒരു ഇൻ്റർ ഡിസിപ്ലിനറി ഹിസ്റ്റോറിയനാണ്. ആൻഡ് ഷീ ഡിവോട്ടഡ് ഹർ ക്രിയേറ്റീവ് റിസർച്ച് ഓൺ ഏർലി ഇന്ത്യ. അതായത് തന്നെ അവർ കൂടുതലും ഏർലി ഇന്ത്യനെ കുറിച്ചാണ് സ്റ്റഡീസും അവർ നടത്തിയിട്ടുള്ളത്. ഹർ വർക്ക്സ്, അതായത് തന്നെ അവരുടെ പ്രധാനപ്പെട്ട വർക്കുകളാണ് അശോക ആൻഡ് ദ ഡിക്ലൈൻ ഓഫ് മൗര്യാസ്, ഹിസ്റ്ററി ഓഫ് ഇന്ത്യ, ഏൻഷ്യൻ്റ് ഇന്ത്യൻ സോഷ്യൽ ഹിസ്റ്ററി ഫ്രം ലീനിയേജ് ടു സ്റ്റേറ്റ്. ഹർ കോൺട്രിബ്യൂഷൻ ഇൻ ദ യൂസ് ഓഫ് സോഷ്യൽ ഹിസ്റ്റോറിക്കൽ മെത്തേഡ്സ് of methods to understand change in Indian society. avaru kodalum ithathulla social and historical methods upayogichittu athathulla methods upayogichittu Indian history ne kurichu study cheyanadu allengil Indian society ne kurichu manasilakkanadu shramichittund. And she criticized the theory of Aryan race and the concept of oriental despotism. avaru Aryan race theory ne question cheyunnunde, criticize cheyunnunde under the concept of oriental despotism. Next, B.D. Chattopadhyay. Adhyathana pradhanapetta workalana coins and currency system in South India, women in early Indian societies, land system and rural society in early India. Another important interdisciplinary historian ana Kumkum Roy. She turned her attention into women's writing. Avarude kududalum gender history aanu.
ആൻഡ് അതവരുടെ പ്രധാനപ്പെട്ട ഒരു വർക്കാണ് ദ പവർ ഓഫ് ജെൻഡർ ആൻഡ് ദ ജെൻഡർ ഓഫ് പവർ എക്സ്പ്ലോറേഷൻസ് ഇൻ ഏർലി ഇന്ത്യൻ ഹിസ്റ്ററി. നെക്സ്റ്റ് വൺ Subra Jaiswal. She was an Indian historian, and her important works were Caste, Origin, Function and the Dimensions of Change, The Origin and the Development of Vaishnavism, Women in Early India, Problems and Perspectives. And she is known for her research into the social history of ancient India. അവർ കൂടുതലും സോഷ്യൽ ഹിസ്റ്ററിയാണ്, ഇന്ത്യയുടെ സോഷ്യൽ ഹിസ്റ്ററിയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ദ എവല്യൂഷൻ ഓഫ് കാസ്റ്റ് സിസ്റ്റം ആൻഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് അബ്സോർഷൻ ഓഫ് റീജിയണൽ ഡൈറ്റീസ് ഇൻ ടു ദ ഹിന്ദു പാന്തോൺ. അവർ കാസ്റ്റ് സിസ്റ്റത്തിനെ കുറിച്ചും ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റത്തിനെ കുറിച്ചാണ് കൂടുതൽ, സൊസൈറ്റിനെ കുറിച്ചൊക്കെയാണ് കൂടുതൽ സ്റ്റഡി നടത്തിയിട്ടുള്ളത്. ആൻഡ് ഷീ ഷോഡ് ദാറ്റ് നെയ്തർ സ്കിൻ കളർ നോ ആൻഡ് ദ നോഷൻസ് ഓഫ് റേസ് വെർ ദ ബേസിസ് ഓഫ് കാസ്റ്റ് ഡിഫറൻഷിയേഷൻ ആൻഡ് അവർ വന്നത് സ്കിൻ കളറും ഒപ്പം തന്നെ റേസിനെ കുറിച്ചും, അത് നമ്മൾ കാസ്റ്റ് ഡിഫറൻഷിയേറ്റ് കാസ്റ്റിലുള്ള വ്യത്യാസം അത് അവരുടെ ഒരു അഭിപ്രായത്തിൽ സ്കിൻ കളറും അതുപോലെ തന്നെ റേസും അത് വന്നിട്ട് നമുക്ക് കാസ്റ്റിൽ വ്യത്യാസം ഉണ്ടാകും എന്ന ഒരു കൺസെപ്റ്റിനോട് അദ്ദേഹം അവർക്ക് വിശ്വാസമില്ല. നെക്സ്റ്റ് വൺ ഉമാ ചക്രവർത്തി. ഷീ വാസ് ആൻ ഇന്ത്യൻ ഹിസ്റ്റോറിയൻ ആൻഡ് ഫിലിം മേക്കർ. അവരൊരു ഫെമിനിസ്റ്റ് ഹിസ്റ്റോറിയൻ കൂടിയാണ്. ഹർ ഇമ്പോർട്ടൻ്റ് വർക്ക്സ് സോഷ്യൽ ഡൈമെൻഷൻസ് ഓഫ് ഏർലി ബുദ്ധിസം, റീ റൈറ്റിംഗ് ഹിസ്റ്ററി, ദ ലൈഫ് ആൻഡ് ടൈംസ് ഓഫ് പണ്ഡിത രമാബായ്, ജെൻഡറിംഗ് കാസ്റ്റ് ത്രൂ എ ഫെമിനിസ്റ്റ് ലെൻസ്. Involved with the women's movement as well as the movement for democratic rights in India. അവർ കൂടുതലായിട്ടും വിമൻസ് മൂവ്മെൻറ്റിനും ഡെമോക്രാറ്റിക് റൈറ്റ്സിനും വേണ്ടിയിട്ടാണ് വോയിസ് റേസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് നയൻജ്യോത് ലാഹിരി, ആൻ ആർക്കിയോളജിസ്റ്റ് ഓഫ് ഏൻഷ്യൻറ്റ് ഇന്ത്യ. ഷീ ഈസ് നോൺ ഫോർ ഹർ വർക്ക് ഇൻ ആർക്കിയോളജി ആൻഡ് ഹർ റിസർച്ച് interest include ancient India and heritage studies, and she was a co-author of Copper and its alloys in ancient India. She was an editor of the Decline and Fall of Indus Civilization and co-editor of Ancient India New Research. Another important work, the archaeology of Indian trade routes. Sherin Bednagar was an Indian archaeologist. She focused on Indus Valley civilization, theoretician of Indus Valley civilization and its archaeological practice. Her important works are Harappan archaeology, early state perspectives and the magic in the image, Women in Clay at Mohenjo-Daro and Harappa. Next one, Upinder Singh. Her important works were The Idea of Ancient India, Essays on Religion, Politics, A History of Ancient and Early Medieval India, Political Violence in Ancient India. And she stated that the structure and ideologies of ancient monarchies and modern Indian states are very different. Ancient monarchies appan thana a modern Indian state inde structure il difference undu, ideologies il structure il difference undu nanu avrude or abhiprayam. Next is second module, the state and the society in Vedic and the early Vedic period, Harappan sites, Mohenjo-Daro, Kalibangan, ലോതൽ, നൌഷേറ, ധോളവീര, സുർക്കോതട, ആംറി, ചൻഹുദാറോ, സുത്കഞ്ചന്തോർ, കോട്ടിജി, ഷോർത്തുകൈ. ഹരപ്പൻ എസ്കവേഷൻസ്, ഹരപ്പ 1921, മോഹൻജോദാരോ 1922, കാലിബംഗൻ 1953, ലോതൽ 1954, ധോളവീര 1967, സുർക്കോതട 1964, ദാഖിഗാഗി 1963, ബലാക്കോട്ട്
1963, Alamkipur 1958, Robar 1953, Omri 1935, Shenkudaro 1931. The intercities, Citadel. Citadel is one of the important feature of intercities. A 12 meter high structure, fortified and has a watch tower in the middle. ഒരു 12 meter ഉയരമുള്ള ഒരു ഹൈ സ്ട്രക്ചറാണ് ഒരു ഒരു സ്ട്രക്ചറാണ് സിറ്റാഡൽ എന്ന് പറഞ്ഞത് അത് ഫോർട്ടിഫൈ ചെയ്തിട്ടുണ്ടാവും അതിനൊരു വാച്ച് ടവറും ഉണ്ടാവും ദ സിറ്റീസ് വെയർ ബിൽറ്റ് ഓൺ എ യൂണിഫോം പ്ലാൻ അത് ഇന്ത്യയിലുള്ള സോറി സിറ്റീസിലെല്ലാം എല്ലാം തന്നെ ഒരു ഒരേ ഒരു ഒരേ ടൈപ്പിലുള്ള ഒരു പ്ലാൻ ആയിരിക്കും ഉണ്ടായിരിക്കുക വാട്ടർ വാസ് സപ്ലൈഡ് ബൈ ലാർജ് വെൽ ഉണ്ടായിരിക്കും ആൻഡ് എവറി ഹൗസ് ഹാഡ് എ ബാത്റൂം എല്ലാ ഹൗസിലും ഇന്നത്തെ കണക്കിന് ബാത്റൂം ഉണ്ടായിരിക്കും ആൻഡ് സറൗണ്ടഡ് ബൈ എ മാസീവ് ബ്രിക് വാൾ ആൻഡ് എ സ്ക്വയർ കോർട്ട്യാർഡ് ഉണ്ടാവും ആൻഡ് ദ ബാത്റൂം വാസ് സോറി ബാത്റൂം വെയർ കണക്റ്റഡ് ബൈ എ ഡ്രെയിനേജ് ചാനൽ ദി സീവേഴ്സ് ഇൻ ദ സ്ട്രീറ്റ് വെയർ കവേർഡ് ഗ്രേറ്റ് ബാത്ത് ഇറ്റ് വാസ് മോസ്റ്റ് പ്രോബബ്ലി ഫോർ റീച്വൽ ഗ്രേറ്റ് ബാത്ത് ഉണ്ടാവും ഗ്രേറ്റ് ബാത്ത് ഇറ്റ് ഈസ് ഫോർ റീച്വൽ പ്രാക്ടീസസിനാണ് ഗ്രേറ്റ് ബാത്ത് യൂസ് ചെയ്യുക And granary is a secular platform for pounding of grain. That grains matter sushikanite granaries and down. Next, Harappan culture. Harappan trade, Harappans both they have both internal and external trade under internal trade and pradhan item Gujarat and Karnataka area. അതിലാണ് കൂടുതലും ഒരു ഇൻറ്റേർണൽ ട്രേഡ് കണ്ടക്ട് ചെയ്യുക ഇറ്റ് വാസ് കണ്ടക്ട് ബൈ ഗിൽഡുകളാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത് ഹരപ്പൻ ട്രേഡ് എക്സ്റ്റേണൽ ട്രേഡ് ആണെങ്കിൽ പ്രധാനമായിട്ടും പേർഷ്യൻ ഗൾഫ് ആൻഡ് മെസപ്പൊട്ടേമിയൻസും ആയിട്ടാണ് എക്സ്റ്റേണൽ ട്രേഡ് നടത്തിയിട്ടുണ്ടായിരുന്നത് ആൻഡ് കൾട്ടിവേഷൻ എന്ന് പറയുന്നത് വീറ്റ് ബാർലി പീസ് ആൻഡ് സെസമാണ് പ്രധാനമായിട്ടും അവരുടെ കൾട്ടിവേഷൻ എന്നുള്ളത് ഡൊമസ്റ്റിക്കേഷൻ എന്ന് പറയുന്നത് ബഫലോസ് ഗോഡ്സ് ഷീപ്പ് പിഗ്സ് ആസസ് ആൻഡ് ഡോഗ്സ് ക്രാഫ്റ്റ് പ്രധാനമായിട്ടും പോട്ടേഴ്സ് ഉണ്ടാവും കോപ്പർ ബ്രോൺസ് വർക്കേഴ്സ് സ്റ്റോൺ വർക്കേഴ്സ് ബിൽഡേഴ്സ് ബ്രിക് മേക്കേഴ്സ് സിൽക്ക് കട്ടേഴ്സ് ബീഡ് മേക്കേഴ്സ് എക്സെട്ര എക്സ്പോർട്സ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് പീകോക്ക് ഐവറി പാർട്ടിക്കൽസ് ആൻഡ് ഇപ്സ് പേൾസ് and cotton imports gold agates jade etc precious stones like lapis lazuli and turquoise were also in use Harappan objects seals beads terracotta or clay based ceramic figurine objects of shell ivory pottery ornaments stone statues These are the Harappan objects. And stages or phases of evolution. Harappan period in the three stages are divided. First one, early Harappan phase. Second, mature Harappan. And the third, late Harappan. Early Harappan phase, early Harappan site is Mehgarkana. Mature Harappan site is Dholavira. And late Harappan site ആണ് തയാമാവാദ് പീരീഡ് മൂന്നും ഡിഫറെൻ്റ് ആണ് ഏർലി ഹരപ്പൻ ഫേസ് എന്ന് പറയുന്നത് 3300 to 2600 ബി സി ആണ് മെച്ചു ഹരപ്പൻ 2600 to 1900 ബി സി ലേറ്റ് ഹരപ്പൻ 1900 to 1300 ബി സി ഹരപ്പൻ ട്രീഡ് ദ മെയിൻലി ഫോളോഡ് ബാട്ടർ സിസ്റ്റം ഒരു പ്രധാനമായിട്ടും ബാട്ടർ സിസ്റ്റം ആണ് ഫോളോ ചെയ്തിരുന്നത് ആൻഡ് വൈഡ് വെറൈറ്റി ഓഫ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് വെയർ യൂസ്ഡ് ഗുഡ്സ് വെയർ ട്രേഡഡ് ടെറാക്കോട്ട പോർട്സ് ബീഡ്സ് ഗോൾഡ് സിൽവർ ജെംസ് എക്സെട്ര ഇൻ മെഷർമെൻറ്റ് ഓഫ് ലെങ്ത് ദ ഫോളോഡ് എ ഡെസിമൽ സിസ്റ്റം ആണ് അവർ ഫോളോ ചെയ്യുന്നത് ആൻഡ് വെയ്റ്റ്സ് ആർട്ടിക്കിൾസ് ഓഫ് ചേർഡ് ലൈം സ്റ്റോൺ സ്റ്റീറ്റഡ് അത് എക്സെട്ര വെയർ യൂസ്ഡ് ഫോർ വെയ്റ്റ്സ് And a uniform system of weights and measures were also used. Bullock carts used in inland transport. Inland transport ne bullock carts are our views either another. External trade, Tadanaitu, Oman, Mesopotamia, Afghanistan, Persia,
വെസ്റ്റേഷ്യ എന്നിവയായിട്ടാണ് എക്സ്റ്റേണൽ ട്രേഡ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദേ യൂസ്ഡ് ടു വീൽഡ് കാർഡ്സ് ഫോർ ഇൻ ലാൻഡ് ട്രാവൽ. നെക്സ്റ്റ്, ഹരപ്പൻ റിലീജിയസ് ബിലീഫ്സ്. ഹരപ്പൻ റിലീജിയസ് ബിലീഫ്സ് ദേ വേ മെയിൻലി ബേസ്ഡ് ഓൺ, പ്രധാനമായിട്ടും നമുക്ക് അത് മനസ്സിലാക്കുന്നത് സീൽസ് ആൻഡ് ടെറോക്കോട്ട ഫിഗേഴ്സ് എന്നാണ് പ്രധാനമായിട്ടും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. മദർ ഗോഡസ്, അവർ ഹരപ്പൻ ദേ ഫോളോ ദേ വർഷിപ് ടു മദർ ഗോഡസ് ഫീമെയിൽ ഫിഗേഴ്സ് ഇൻ ടെറാക്കോട്ട. പ്രധാനമായിട്ടും ടെറാക്കോട്ടയിൽ കാണുന്ന ഫീമെയിൽ ഫിഗേഴ്സ് മദർ ഗോഡസ് ആയിട്ടാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ദേ ഓൾസോ വർഷിപ് ടു മെയിൽ ഡൈറ്റി എ ഹോണ്ട് ഗോഡ് ഡെപിക്റ്റഡ് ഓൺ ദ സീൽസ് ഷൂസ്. അതായത് പോർട്ട്മാന ഒരു പ്രോട്ടോ ഷിവ ആയിട്ടാണ് കണക്കാക്കുന്നത്. നെക്സ്റ്റ്, പീപ്പിൾ ട്രീ. പീപ്പിൾ ട്രീ വാസ് ഓൾസോ ഡെപിക്റ്റഡ് ഓൺ സെവറൽ സീൽസ്. ഒരുപാട് സീലുകളിൽ നമുക്ക് പീപ്പിൾ ട്രീനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കുന്നത് പീപ്പിൾ ട്രീ വർഷിപ്പ് ചെയ്തിട്ടുണ്ടാവാം എന്നാണ്. ആൻഡ് ദേ ഓൾസോ വർഷിപ് ടു ആനിമൽസ് ഹംദുബുൾ ആണ് ഇവർ കൂടുതലും വർഷിപ്പ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഫാലസ് വർഷിപ്പ്. ഫാലസ് ഈസ് എ വർഷിപ്പ് ഓഫ് റീപ്രൊഡക്റ്റീവ് പവർ ഓഫ് നേച്ചർ. നേച്ചർ വർഷിപ്പാണ്, അതുകൊണ്ട് അവർ കൂടുതലായിട്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ഡിക്ലൈൻ ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഇറ്റ് വാസ് കൺസിഡർഡ് ദാറ്റ് ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ വാസ് ഡിക്ലൈൻഡ് ഡ്യൂറിങ് 900 BC. And the theories of decline, there are many theories regarding the decline of Indus Valley civilization. The first theory is a Aryan invasion, and an invasion of Aryans into the subcontinent. That is, Aryanmarude kadannu kayattamaanu Indus Valley civilization de decline de pradhana kaaranamayittu ഒരു കാരണമായിട്ട് പറയുന്നത്. അന്നത്തെ റീസൺ എന്നുള്ളത് തിയറി ഓഫ് നാച്ചുറൽ ഡിസാസ്റ്റർ ഡ്യൂ ടു ദ ക്ലൈമാറ്റിക് ചേഞ്ച് ലോങ് ടേം ഡ്രോട്ട്. അതായത് മറ്റൊരു കാരണമായിട്ട് പറയുന്നത് ക്ലൈമാറ്റിക് ചേഞ്ചിലുണ്ടാകുന്ന വ്യത്യാസം ഒരുപക്ഷെ ഡ്രോട്ടിലേക്ക് പോയിരിക്കാം, അല്ലെങ്കിൽ അതാണ് അന്നത്തെ റീസൺ ആയിട്ട് പറയുന്നത്. മറ്റൊരു കൺസെപ്റ്റ് എന്നുള്ളത് തിയറി ഓഫ് ഫ്ലഡ് ആണ്. എ സീരീസ് ഓഫ് ഹൈ ഫ്ലഡ്സ് കോസ്ഡ് ബൈ ഫോർമേഷൻ ഓഫ് എ നാച്ചുറൽ ഡാം ഓൺ ദ ലോവർ റീച്ചസ് ഓഫ് ദ ഇൻഡസ് റിവർ. അതായത് ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ടുള്ള ഫ്ലഡ് ആയിരിക്കാം ഒരു കാരണമായിട്ട് പറയുന്നത്. ആൻഡ് ഡ്രൈയിങ് ഓഫ് സരസ്വതി റിവർ ഓൺ ദ മെയിൻ ഔട്ടറീസ് ഓഫ് ട്രേഡ് ഡിക്ലൈൻ. അതായത് സരസ്വതി റിവർ ഡ്രൈ ആയതുകൊണ്ട് എന്താണ് അവർ നോർമലി അവരുടെ ട്രേഡ് ഡിക്ലൈൻ ചെയ്തിട്ടുണ്ടാവാം. അത് കാരണമായിരിക്കാം ഒരു പക്ഷേ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഡിക്ലൈൻ ചെയ്തിട്ടുണ്ടാവുക എന്നാണ് പ്രധാനമായിട്ടുള്ള തിയറീസാണ് ഇതൊക്കെ. നെക്സ്റ്റ്, ആര്യൻ ഇൻവേഷൻ. തിയറീസ് ഓഫ് ഒറിജിൻ. ദർ ആർ മെനി തിയറീസ് ഓഫ് ഒറിജിൻ. ആൻഡ് ദ ഫസ്റ്റ് വൺ ഈസ് ഗംഗാനദ ഛ. ആൻഡ് ദ ഒറിജിനൽ ഹോം ഓഫ് ദ ആര്യൻസ് എന്ന് വന്ന് കണക്കാക്കിയിരിക്കുന്നത് ബ്രഹ്മ ഋഷി ദേശയാണ്. ആൻഡ് അനദർ ഡി എസ് ത്രിവേദി, അദ്ദേഹം പറയുന്നത് എന്ന് വെച്ചാൽ ദേവയ കെയിം ഫ്രം ദേവിക ഇൻ മുൾട്ടാൻ. അതായത് ദേവിക റിവർ എന്ന് പറയുന്ന റിവർ മുൾട്ടാനിലുള്ള റിവറാണ് അവിടെ നിന്നായിരിക്കാം ഒരു പക്ഷേ വന്നിട്ടുണ്ടാവുക എന്നാണ് മറ്റൊരു കൺസെപ്റ്റ്. എൽ ഡി കല പറയുന്നതെന്ന് വെച്ചാൽ കാശ്മീർ ആൻഡ് ദ ഹിമാലയൻ റീജിയൻ ആയിരിക്കാം ചിലപ്പോൾ ആര്യന്മാരുടെ ഒറിജിനൽ ഹോം എന്ന് പറയുന്നത്. ബാലഗംഗാധര തിലക് പറയുന്നത് ഇറ്റ് ഈസ് ആർട്ടിക് റീജിയൻ ആവാം എന്ന് പറയുന്നുണ്ട്. ആൻഡ് ദ ക്വസ്റ്റ്യനിങ് ഓഫ് ദ ആര്യൻ തിയറി ഈസ് ബേസ്ഡ് ഓൺ 3 different disciplines. പ്രധാനമായിട്ടും ആര്യൻ തിയറീനെ നമ്മൾ പറയുന്നത് 3 disciplines ബേസ് ചെയ്തിട്ടാണ്. ഫസ്റ്റ് വൺ ആർക്കിയോളജി, ദ ഡിസ്കവറി ആൻഡ് എക്സ്കവേഷൻസ് ഓഫ് ദ സിറ്റീസ് ഓഫ് ഇൻഡസ് സിവിലൈസേഷൻ അല്ലെങ്കിൽ ഇൻഡസ് ഏരിയയിൽ നടത്തിയിട്ടുള്ള ആർക്കിയോളജിക്കലായിട്ടുള്ള എക്സ്കവേഷൻ എന്നാണ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. രണ്ടാമത്തത് എന്ന് പറയുന്നത് ലിംഗ്വിസ്റ്റിക്സ് ആണ്. അനാലിസിസ് ഓഫ് വേദിക് സാൻസ്ക്രിറ്റ് ലാംഗ്വേജസ് or to know the language of particular social groups. അതായത് പ്രധാനമായിട്ടും സാൻസ്ക്രീറ്റ് ലിറ്ററേച്ചേഴ്സ് നിന്ന് നമുക്ക് കിട്ടുന്ന
ഒരു ഐഡിയ. അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ആര്യൻസിനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അനദർ വൺ ഈസ് സോഷ്യൽ ആന്ത്രപ്പോളജി, എ റീ അപ്രൈസൽ ഓഫ് സോഷ്യൽ ഹിസ്റ്ററി ഓഫ് ഏർലി പീരീഡ്സ്, അതായത് ഫോർമേഷൻ ഓഫ് കാസ്റ്റ്, സോഷ്യൽ മൊബിലിറ്റി ആൻഡ് സോഷ്യൽ ആറ്റിറ്റ്യൂഡ്സ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സ്റ്റഡിയും ആര്യന്മാരെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് മേദി പീരീഡ്, മേദി പീരീഡ് ആര്യൻ സെറ്റിൽമെൻറ്റ്. ഇറ്റ് വാസ് ഡ്യൂറിങ് ദ 2000 BC ഫ്രം നോർത്ത് വെസ്റ്റ് ഇന്ത്യ. ദ ആര്യൻസ് പ്രധാനമായിട്ടും അവർ വന്നത് നോർത്ത് വെസ്റ്റ് ഇന്ത്യ ആ ഒരു ഭാഗത്തു നിന്നാണെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. ദ ഇൻവേഡഡ് സം ഫ്രം ദ വെസ്റ്റ്, അതായത് ദ കെയിം ഫ്രം ദ വെസ്റ്റ്, അതായത് അവർ വെസ്റ്റ് നിന്നാണ് വന്നിട്ടുള്ളതായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. ആൻഡ് ദ കെയിം ടു ഇന്ത്യ ആസ് സെമി നൊമാഡിക് പീപ്പിൾ, ഒരു പാസ്റ്റുറൽ, ബോത്ത് പാസ്റ്റുറൽ ആൻഡ് അഗ്രികൾച്ചറൽ നേച്ചറാണ് അവർക്ക് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സെമി നൊമാഡിക് പീപ്പിളായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. ആൻഡ് ദ പ്രധാനമായിട്ടും ക്യാറ്റിലാണ് മോസ്റ്റ് വാല്യൂഡ് പൊസിഷൻ ആയിട്ട് പറയുന്നത് അവരുടേത്. ആൻഡ് ദേ വെയർ സെറ്റിൽഡ് ഇൻ ദ ലാൻഡ് ഓഫ് സെവൻ റിവേഴ്സ്, അതായത് സപ്തസിന്ധാവ അല്ലെങ്കിൽ ഇൻഡസ് റിവറിൻ്റെ ആ ഭാഗത്തായിട്ടാണ് അവർ സെറ്റിൽ ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. ദ ട്രൈബൽ വാഴ്സ്, അവർ സെറ്റിൽ ചെയ്തതിന് ശേഷം വന്നിട്ട് ഒരുപാട് അവിടെ ഉണ്ടായിരുന്ന ഇൻഡിജീനിയസ് ട്രൈബുമായിട്ട് എന്താ വാഴ്സ് നടക്കുന്നുണ്ട്. അതിനെയാണ് ബാറ്റിൽ ഓഫ് 10 കിങ്സ് എന്ന് പറഞ്ഞാൽ ദേശരജ്ഞ എന്ന് പറയും, ഇൻറ്റർ ട്രൈബൽ വാർ എന്ന് പറയും. പ്രധാനമായിട്ടും സുദാസ്, ദ കിങ് ഓഫ് ഭരത ട്രൈബ്, ഭരത ട്രൈബിൻ്റെ കിങ് ആയിട്ടുള്ള സുദാസും, they fought he fought with a confederation of 10 tribes, 10 tribe mate 10 tribegalum thammilulla oru war niyana battle of 10 kings ennu vannathu. Indigenous inhabitants were Pawnees, Dash, Dasa, Das Yus, etc. appo Aryans varunnathinu munpu thanne ivda korche indigenous inhabitants undu, avarana ee group ipetta aalkare Pawnees, Dash and Das Yus. ഇത് പറയുന്നത് ഋഗ്വേദയാണ്. ആര്യൻസ് ദേവയെ ഹോസ്റ്റൈൽ ടു ദം, അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഇൻഡിജീനിയസ് ഇൻഹാബിറ്റൻസുമായിട്ട് ആര്യൻസ് വളരെയധികം ശത്രുതയിലായിരുന്നു, അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ബാറ്റിലും മറ്റും നടന്നിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് വേദിക് ലിറ്ററേച്ചർ, ദ സോഴ്സസ്, മെയിൻലി വേദിക് ലിറ്ററേച്ചർ, ദർ ആർ മെനി സോഴ്സസ്. വേദകാലഘട്ടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് അത്തരത്തിലുള്ള സോഴ്സസ് നമുക്ക് കിട്ടും. പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ലിറ്ററി സോഴ്സസിൽ ഫസ്റ്റ് വൺ വേദാസ് ആണ്. 4 വേദാസ് ഉണ്ട്, ഋഗ്വേദ, സാമവേദ, യജുർ ആൻഡ് അഥർവവേദ. ആൻഡ് അനദർ വൺ ഈസ് എപ്പിക്സ്, 2 എപ്പിക്സ് പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ രാമായണ ആൻഡ് മഹാഭാരത. ഉപനിഷത്ത് 108 ഇൻ നമ്പർ. ആൻഡ് ബ്രാഹ്മണാസ് പ്രോസ് കമൻട്രീസ് ആണ് ബ്രാഹ്മണാസ്. ആരണ്യകാസ് ദേവയ ഇൻ 7 നമ്പർ 7 എണ്ണം ഉണ്ട്. റിച്വൽ സാക്രിഫൈസസ് ആണ് അതിൽ കൂടുതലായിട്ടും ആരണ്യകാസിൽ പറയുന്നത്. വേദങ്കാസ് ഉണ്ട്, 6 വേദങ്കാസ്. ശിക്ഷ, കൽപ്പ, വ്യാകരണ, നിരുക്ത, ഛന്ദസ്, ജ്യോതിഷ. ദ വേദിക് ലിറ്ററേച്ചർ ത്രൂസ് ലൈറ്റ് ഓൺ ദ ലൈഫ് ആൻഡ് കൾച്ചർ ആൻഡ് സിവിലൈസേഷൻ ഓഫ് ദ ആര്യൻസ്. ഇത്തരത്തിലുള്ള ഈ ഒരു വേദിക് ലിറ്ററേച്ചേഴ്സ് എല്ലാം തന്നെ ആര്യൻസിൻ്റെ ലൈഫിനെ കുറിച്ചും അവരുടെ കൾച്ചറിനെ കുറിച്ചും സിവിലൈസേഷനെ കുറിച്ചും എല്ലാം പറയുന്നതാണ്. അവരുടെ പൊളിറ്റിക്കൽ, സോഷ്യൽ ആൻഡ് എക്കണോമിക് റിലീജിയസ് ലൈഫിനെ കുറിച്ച് പറയുന്നതാണ്. നെക്സ്റ്റ് വേദിക് സൊസൈറ്റി, വേദിക് സൊസൈറ്റിയുടെ ദ ലോവസ്റ്റ് യൂണിറ്റ് ഓഫ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ എന്നത് ഫാമിലിയാണ്. ഫാമിലി ഈസ് എ പാട്രിയോട്ടിക്കൽ ഫാമിലിയാണ്. ആൻഡ് ദ ഹയസ്റ്റ് യൂണിറ്റ് ആയിട്ട് കണക്കാക്കിയിരിക്കുന്നത് വെസ് ജന ഓർ ഗ്രാമ. ആൻഡ് അനദർ വൺ ഈസ് ചീഫ് ഓഫ് ദ ട്രൈബ് ആയിട്ട് കണക്കാക്കിയിരിക്കുന്നത് രാജയാണ്. രാജ ആസ് ദ ചീഫ്. ആൻഡ് ദ ചീഫ് മെഷർ ഓഫ് വെൽത്ത് ക്യാറ്റിലാണ്. The position of women was they were educated aanu adulna they were admitted in the assembly level admit cheyunnund. And tribal assemblies gana, vidada, sabha, samiti, they were the tribal assemblies. Next, mahajanapadas to gupta period, there were 16 mahajanapadas. It was during the 6th century BC the mahajanapadas were emerged. And they are Kashi, Kosala, Anga, Magadha, Vajji, Malla, Chedi, Vajji, Vatsa, Kuru, Macha, Shurasena, Asaka,
അവന്തി ഗാന്ധാര കമ്പോജ. ഇവരുടെ ബേസിക് യൂണിറ്റ് ഓഫ് സെറ്റിൽമെൻ്റ് എന്ന് പറഞ്ഞത് ഗ്രാമയാണ്. ഗ്രാമയുടെ ഹെഡ് എന്ന് പറഞ്ഞത് ഗ്രാമണിയാണ്. അഗ്രികൾച്ചറായിട്ടുള്ള എക്കോണമിയാണ് അവരുടേത്. മഹാജനപദാസ്. ഡ്യൂറിങ് 6th century BC ലാർജ് സ്റ്റേറ്റ്സ് വിത്ത് ടൗൺസ് വെയർ ഫോംഡ്. ആൻഡ് ജനപദ മീൻസ് ടെറിട്ടറി ഓർ അഗ്രികൾച്ചറൽ സെറ്റിൽമെൻ്റ്. ജനപദ എന്നത് അഗ്രികൾച്ചറൽ സെറ്റിൽമെൻ്റ് അല്ലെങ്കിൽ ആദ്യത്തുള്ളൊരു ടെറിട്ടറി നമുക്ക് ജനപദ എന്ന് പറയാം. കാശി ഈസ് ദ മോസ്റ്റ് പോപ്പുലർ അമംഗ് ദം. 16 മഹാജനപദാസിൽ ഏറ്റവും കൂടുതൽ പോപ്പുലറായിട്ട് വരുന്നത് കാശിയാണ്. കോശില ദ വെസ്റ്റ് ഓഫ് റിവർ ഗോമതി. ഗോമതി റിവറിന് തൊട്ടടുത്ത് കിടക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ വെസ്റ്റ് ഭാഗത്തായിട്ട് കിടക്കുന്നതാണ് കോശില എന്ന് പറയുന്ന മഹാജനപദ. അവിടുത്തെ രാജാവാണ് പ്രസേനദി, ദ റൂളർ ഓഫ് കോശില. അങ്ക ഇസ് ഈസ്റ്റ് ഓഫ് മഗധ. മഗധയുടെ കിഴക്ക് ഭാഗത്തായിട്ട് കാണുന്നതാണ് അങ്ക. മഗധയുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ മഗധയിൽ പ്രധാനപ്പെട്ട രണ്ട് റൂളേഴ്സാണ് ബിംബിസാര ആൻഡ് അജാതശത്രു. വജി ഇസ് ദ നോർത്ത് ഓഫ് ഇസ് ഇൻ ദ നോർത്ത് ഓഫ് ഗംഗാ റിവറിൻ്റെ നോർത്ത് ഭാഗത്തായിട്ടാണ് വജി കാണുന്നത്. ഇറ്റ് ഈസ് എ കോൺഫിഗറേഷൻ ഓഫ് 8 clans. എട്ട് ക്ലാനുകളുടെ ഒരു കോൺഫിഗറേഷനാണ് വജി എന്ന് പറയുന്നത്. മല്ല ഇസ് എ നോൺ മൊനാർക്കിക്കൽ ടെറിട്ടറിയാണ്. റൂൾഡ് ബൈ 500 chiefs. പ്രധാനമായിട്ടും 500 ചീഫ്സ് വരുന്ന അത്തരത്തിലുള്ള ഒരു നോൺ മൊനാർക്കിക്കൽ ടെറിട്ടറിയാണ്. ചേദീസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൺ ദ ഈസ്റ്റ് ഓഫ് ബുണ്ടേൽഖണ്ഡിൻ്റെ അടുത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് ഇത് കാണുന്നത്. ശിശുപാല വിസ് ദ ചേദി റൂളർ. അനദർ 3 ഇമ്പോർട്ടൻറ്റ് മഹാജനപദാസ് കുരു, പഞ്ചല, മത്സ്യ. ഇവരുടെ ത്രീ ട്രൈബൽ പോളിറ്റീസ് ആണ്, ട്രൈബ്സ് ആണ്. നെക്സ്റ്റ് കമ്പോജ, ഇറ്റ് ഈസ് ഇൻ അഫ്ഗാനിസ്ഥാനാണ്. ആൻഡ് ഗാന്ധാരയിലെ പ്രധാനപ്പെട്ട ഒരു കിങ്ങിൻ്റെ പേരാണ് പുക്കുസാതി. ആൻഡ് ദ മോസ്റ്റ് പോപ്പുലസ് ആൻഡ് വെൽത്തി റീജിയൻ ആണ് ശരിക്കും ഗാന്ധാര എന്ന് പറയുന്നത്. അസക ഇറ്റ് വാസ് സിറ്റുവേറ്റഡ് ഓൺ ദ ബാങ്ക് ഓഫ് റിവർ ഗോദാവരി. ഇറ്റ് വാസ് കൊമേഴ്ഷ്യലി ഇമ്പോർട്ടൻ്റ് റീജിയൻ ആണ് അസക എന്ന് പറയുന്നത്. അവന്തി ഇറ്റ് ഈസ് ലേ ഇൻ സെൻട്രൽ മാൽവ. പ്രദ്യോത വാസ് ദ റൂളർ ഓഫ് അവന്തി. നെക്സ്റ്റ് വൺ മഗധ. മഗധ ഈസ് ഇമ്പോർട്ടൻ്റ് ബിക്കോസ് ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ജിയോഗ്രഫിക്കൽ പൊസിഷൻ. അതായത് മഗധയുടെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ജിയോഗ്രഫിക്കൽ പൊസിഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ദ സോയിൽ ദ ഫെർട്ടൈൽ സോയിലാണ് മഗധയിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഡിപ്പോസിറ്റ്സ്, കോപ്പർ ആൻഡ് അയൺ ഡിപ്പോസിറ്റ്സും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മഗധ കുറച്ചുകൂടി മറ്റുള്ള മഹാജനപദാസിനെ അപേക്ഷിച്ച് മഗധ കുറച്ചുകൂടി മെച്ചുറായിട്ട് വരുന്നുണ്ട്. ആൻഡ് ബിംബിസാര അജാതശത്രു ദേവത മെയിൻ റൂളേഴ്സ് ഓഫ് മഗധ. ബിംബിസാര, ഹി വാസ് എ പാറ്റേൺ ഓഫ് ബുദ്ധിസം. ഹി വാസ് ദ ഫസ്റ്റ് കിങ് ടു ഹാവ് എ സ്റ്റാൻഡിങ് ആർമി. സ്റ്റാൻഡിങ് ആർമി ഉള്ള ഒരു ഫസ്റ്റ് കിങ് ആയിട്ട് ബിംബിസാര എമർജ് ചെയ്യുന്നുണ്ട്. പിന്നെ ആൻഡ് വൺ അജാതശത്രു, ഹി ഓപ്പോസ്റ്റ് ട്രൈബൽ കോൺഫറൻസി ഓഫ് ദ വജീസ്. വജീസുമായിട്ട് ഒരു ബാറ്റിൽ മറ്റും പോകുന്നുണ്ട്. ആൻഡ് മഹാപത്മാനന്ദ, ഹി വാസ് എ ഫൗണ്ടർ ഓഫ് നന്ദ ഡൈനാസ്റ്റി. ദ പ്രോസസ് ഓഫ് ട്രാൻസിഷൻ ഫ്രം ലീനിയേജ് ടു സ്റ്റേറ്റ്. എ ലീനിയേജ് സൊസൈറ്റി ഈസ് എ ഫോമൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ട്രേസ് ദ ആൻസസ്ട്രി ഫ്രം എ കോമൺ ആൻസസ്റ്റർ. എ ലീനിയേജ് സൊസൈറ്റി ഇൻ ഇറ്റ്സ് ഏർലി സ്റ്റേജ് വുഡ് ബി പാസ്റ്ററൽ. ഇറ്റ് മേ ബ്രേക്ക് അപ്പ് ഇറ്റ് സെൽഫ് ഇൻ ടു സെവറൽ ബ്രാഞ്ചസ് ആൻഡ് ദേ ബികെയിം പവർഫുൾ ആൻഡ് ബികം separated lineage societies. It is due course may lead to the emergence of land bonded society. In course of its growth, lineage society became destabilized. It marks the transition from stage of pre-state to stage of state. Itihasa Purana tradition mentions സൂര്യവംശ ആൻഡ് ചന്ദ്രവംശ ലീനിയേജ്. ട്രാൻസിഷൻ, അതായത് പ്രോസസ് ഓഫ് ട്രാൻസിഷൻ ഫ്രം ലീനിയേജ് ടു സ്റ്റേറ്റ്. ലീനിയേജിൽ നിന്ന് സ്റ്റേറ്റിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ ആണ് ഇവിടെ പറയുന്നത്. പ്രധാനമായിട്ടും ആദ്യം വന്നിട്ട് ലീനിയേജ് സൊസൈറ്റിയുടെ ഒരു ഏർലി സ്റ്റേജ് എന്ന് പറയുന്നത് പാസ്റ്റുറൽ സൊസൈറ്റി ആയിരുന്നു. അതിനുശേഷം ഇത് സെവറൽ ബ്രാഞ്ചസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്.
ഈ സെവറൽ ബ്രാഞ്ചസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ഇത്തരത്തിലുള്ള ലീനിയേജ് വന്നിട്ട് എന്താണ് ഒരു ലാൻഡഡ് സൊസൈറ്റി ആയിട്ട് ഫോം ചെയ്യുന്നുണ്ട്. ഈ ലാൻഡഡ് സൊസൈറ്റിയാണ് പിന്നെ സ്റ്റേറ്റ് ആയിട്ട് ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ് മൗര്യൻ എംപയർ. മൗര്യൻ സ്റ്റേറ്റ് ഇറ്റ് വാസ് മൗര്യൻ സ്റ്റേറ്റ് എന്നൊരു സെൻട്രലൈസ്ഡ് മൊനാർക്കിയാണ്. സെൻട്രൽ ഗവൺമെൻറ് എന്നത് ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ടാവും, ദാറ്റ് ഈസ് മന്ത്രി പരിഷത്. ദ കിങ് കിങ് അറിയപ്പെടുന്നത് ദേവാന പിയ അല്ലെങ്കിൽ ബില്ലോഡ് ഓഫ് ദ ഗോഡ്സ് എന്നാണ് അറിയപ്പെടുന്നത്, അതായത് ദൈവത്തിന് പ്രിയപ്പെട്ടവൻ എന്ന്. പ്രൊവിൻഷ്യൽ ആൻഡ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ദേ ഡിവൈഡഡ് ഇറ്റ് ഇൻ ടു ഫോർ പ്രൊവിൻസസ്. ആൻഡ് മിലിറ്ററി ഓർഗനൈസേഷൻ എന്ന് സേനാപതിയുടെ സേനാപതിയാണ് കമാൻഡ്, ഹി വാസ് എ കമാൻഡർ ഇൻ ചീഫ്, കമാൻഡർ ഇൻ ചീഫ് ആണ്. ആൻഡ് പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റോഡ് വാസ് ഓൾസോ, അതായത് ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഉണ്ട് റോഡിന് വേണ്ടിയിട്ട്. ആൻഡ് ഇറിഗേഷൻ കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് വെൽസ് കനാൽസ് ആൻഡ് റിസർവേഴ്സ് ലേക്സ് എക്സെട്ര. അപ്പോൾ ഇറിഗേഷൻ ഫെസിലിറ്റീസ് എല്ലാം തന്നെ അത്യാവശ്യമുണ്ട്. അതുപോലെ അശോക ആൻഡ് ദമ്മ, അശോക ആൻഡ് ദമ്മ, അശോകാസ് ദമ്മ ഈസ് എ ജനറൽ കോഡ് ഓഫ് കണ്ടക്ട്. ആൻഡ് ഇറ്റ് വാസ് വി എ സ്മിത്ത് ഹൂ മെൻഷൻഡ് ദി ഹിസ്റ്ററി ആസ് എ ആസ് ദ ഹിസ്റ്ററി ഓഫ് ഗ്രേറ്റ് മെൻ, ആസ് ദ സ്റ്റോറി ഓഫ് ഗ്രേറ്റ് മെൻ, അല്ലെങ്കിൽ എന്താ വി എ സ്മിത്തിൻ്റെ ഒരു അഭിപ്രായത്തിൽ ഹിസ്റ്ററി എന്നുള്ളത് ഇസ് ദ സ്റ്റോറി അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ ഹിസ്റ്ററി ഓഫ് ഗ്രേറ്റ് മെൻ, ഗ്രേറ്റ് മെൻ ഹിസ്റ്ററി ആയിട്ടാണ് കണക്കാക്കുന്നത്. എസ്പെഷ്യലി അശോകൻ്റെത് നമുക്ക് അത്തരത്തിലുള്ളൊരു ചരിത്രമായിട്ട് പറയാൻ പറ്റും. ദ സോഴ്സസ് ഫോർ ദ റീകൺസ്ട്രക്ഷൻ ഓഫ് ദ ഹിസ്റ്ററി ഓഫ് ദ മൗര്യാസ്. ദ ബുദ്ധിസ്റ്റ് ആൻഡ് ദി ജെയിൻ ട്രഡീഷൻസ്. ഫസ്റ്റ് വൺ ബുദ്ധിസ്റ്റ് ആൻഡ് ജെയിൻ ട്രഡീഷൻസ്, അനദർ വൺ ധർമ്മശാസ്ത്ര ടെക്സ്റ്റ്, തേർഡ് കൗടില്യാസ് അർത്ഥശാസ്ത്ര, ഫോർത്ത് ഇൻഡിക ഓഫ് മെഗസ്തനീസ്. ഇറ്റ് ഈസ് അവൈലബിൾ ഓൺലി ഇൻ ഫ്രാഗ്മെൻസ്, ഫ്രാഗ്മെൻസ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ മൗര്യൻ റെക്കോർഡ്സ് എന്ന് പറഞ്ഞത് ഇൻസ്ക്രിപ്ഷൻസ്, എസ്പെഷ്യലി ഇൻസ്ക്രിപ്ഷൻസ് ഓഫ് അശോക. ഇറ്റ് ഈസ് എ ബ്രാഹ്മി സ്ക്രിപ്റ്റിൽ എഴുതിയിട്ടുള്ള അശോകൻ്റെ ഇൻസ്ക്രിപ്ഷൻസ് ആണ് അതിനകത്ത് ഫോം ഓഫ് സോഴ്സസ് എന്നുള്ളത്. നെക്സ്റ്റ് വേരിയസ് ഇൻ്റർപ്രിട്ടേഷൻസ് ഓൺ മൗര്യൻ സ്റ്റേറ്റ്. മൗര്യൻ സ്റ്റേറ്റിനെ കുറിച്ചുള്ള പലതരത്തിലുള്ള ഇൻ്റർപ്രിട്ടേഷൻസ് ആണ് ഇനി പറയുന്നത്. ഫസ്റ്റ് വൺ എ സെൻട്രലൈസ്ഡ് ബ്യൂറോക്രാറ്റിക് എംപയർ. മൗര്യൻ എംപയറിനെ ഒരു സെൻട്രലൈസ്ഡ് ബ്യൂറോക്രാറ്റിക് എംപയർ എന്ന് വിശേഷിപ്പിച്ചത് ആർ എസ് ശർമ്മയാണ്. അദ്ദേഹം അതിന് പറയുന്ന ന്യായീകരണങ്ങൾ എന്ന് പറയുന്നത് എംപയേഴ്സ് ആർ ക്യാറ്ററൈസ്ഡ് ബൈ പവർഫുൾ കിങ്സ്, അതായത് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള രാജാക്കന്മാരുണ്ട്, ഒപ്പം തന്നെ മിലിറ്ററി സ്ട്രെങ്ത് ഉണ്ട്, പാടലിപുത്ര ക്യാപിറ്റലാണ്. ആൻഡ് എക്സ്പ്ലോയിറ്റേറ്റ് ഇൻ നേച്ചർ, അവരുടെ ആ ഒരു സിസ്റ്റം എന്നത് എക്സ്പ്ലോയിറ്റേറ്റീവ് ആണ്. അതുപോലെ തന്നെ ദ പ്രസൻസ് ഓഫ് ലാർജ് നമ്പർ ഓഫ് കോയിൻസിൻ്റെ പ്രസൻസ് ഉണ്ട്, പിരമിഡിക്കൽ ബ്യൂറോക്രാറ്റിക് സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു സെൻട്രലൈസ്ഡ് ബ്യൂറോക്രാറ്റിക് എംപയറിൻ്റെ നേച്ചറാണ് എന്നാണ് ആർ എസ് ശർമ്മ പറയുന്നത്. അനദർ വൺ ഈസ് ഡീസെൻട്രലൈസ്ഡ് സ്റ്റേറ്റ് ബൈ ജെറാർഡ് ഫസ്റ്റ്മാൻ. ജെറാർഡ് ഫസ്റ്റ്മാൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു ഡീസെൻട്രലൈസ്ഡ് സ്റ്റേറ്റ് ആണ്. ഡ്യൂ ടു ദി ലാർജ് എക്സ്റ്റെൻറ്റ് ഓഫ് ദ മൗര്യൻ എംപയർ കുഡ് നോട്ട് പോസിബിളി ഹാവ് ബീൻ സെൻട്രലൈസ്ഡ്, അതായത് ഇത്രയും വളരെയധികം വിശാലമായിട്ട് കിടക്കുന്ന ഒരു എംപയറാണ് മൗര്യൻ എംപയർ, അതുകൊണ്ട് തന്നെ ഒരിക്കലും സെൻട്രലൈസ്ഡ് ആവാൻ ചാൻസ് ഇല്ല എന്നാണ് ജെറാർഡ് ഫസ്റ്റ്മാൻ്റെ അഭിപ്രായം. നെക്സ്റ്റ് തേർഡ് വൺ ഡിഫ്യൂസ്ഡ് ട്രൈബൽ സ്റ്റേറ്റ് ബൈ ജെ സി ഹീസ്റ്റമാൻ. ഹീസ്റ്റമാൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു ഡിഫ്യൂസ്ഡ് ട്രൈബൽ സ്റ്റേറ്റ് ആണ്. ഡിഫ്യൂസം എന്ന് വെച്ചാൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു ട്രൈബൽ സ്റ്റേറ്റ് ആയിട്ടാണ് മൗര്യൻ എംപയറിന് അല്ലെങ്കിൽ മൗര്യൻ സ്റ്റേറ്റിന് അദ്ദേഹം പറയുന്നത്. ഹി അനലൈസ്ഡ് ദ സ്റ്റേറ്റ് ഇൻ അർത്ഥശാസ്ത്ര. അർത്ഥശാസ്ത്രയിൽ മൗര്യാസിനെ കുറിച്ച് പറയുന്ന അതിൻ്റെ ബേസിലാണ് അദ്ദേഹം ഇത്തരത്തിലൊരു കൺക്ലൂഷനിൽ എത്തിയിരിക്കുന്നത്. ദ മൗര്യൻ സ്റ്റേറ്റ് ആസ് എ ട്രാൻസിഷൻ സ്റ്റേറ്റ്, ശരിക്കും ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് ആയിട്ടാണ് അദ്ദേഹം എന്നെ കൺസിഡർ ചെയ്യുന്നത്. ഇറ്റ് വാസ് എ ട്രൈബൽ സ്റ്റേറ്റ് അൺസക്സസ്ഫുള്ളി ടു അക്വയർ എ യൂണിവേഴ്സാലിറ്റ് നേച്ചർ. അപ്പോൾ അത്തരത്തിലുള്ളൊരു ട്രൈബൽ സ്റ്റേറ്റ് ആണ് മൗര്യൻ സ്റ്റേറ്റ് എന്നാണ് ഹിസ്റ്റമാൻ്റെ അഭിപ്രായം. അനദർ കൺസെപ്റ്റ് എന്നത് ഡിഫറെൻ്റ് അഡ്മിനിസ്ട്രേറ്റീവ് പാറ്റേൺസ്, അത് നമ്മുടെ റൊമില തപ്പൻ്റെ അഭിപ്രായമാണ്. അവരുടെ
വർക്ക് ആണ് മൗര്യാസ് റീവിസിറ്റഡ്. അതിൽ അവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ യൂണിഫോം പാറ്റേൺ ഓഫ് അഡ്മിനിസ്ട്രേഷൻ കെൻ നോട്ട് ബി ട്രേസ്ഡ് ത്രൂ ഔട്ട് ദ മൗര്യൻ സ്റ്റേറ്റ്. അതായത് ഒരേ ടൈപ്പിലുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ പാറ്റേൺ നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല എന്നാണ് പറയുന്നത് മൗര്യൻ സ്റ്റേറ്റിൽ. പിന്നെ അതിന് വേണ്ടി അവർ അതുകൊണ്ട് തന്നെ ഇതിനെ വന്നിട്ട് മൂന്ന് സ്റ്റേറ്റുകളായിട്ട് അല്ലെങ്കിൽ മൂന്ന് കാര്യങ്ങളായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ മെട്രോപൊളിറ്റൻ സ്റ്റേറ്റ് ആണ്. അശോക കോൺഷ്യസ്ലി പ്രൊജക്റ്റഡ് മഗധ ആസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് യൂണിറ്റ് ഓഫ് ദ എംപയർ ആൻഡ് പാടലിപുത്ര ആസ് ഇറ്റ്സ് ക്യാപിറ്റൽ. അപ്പോൾ അതൊരു മെട്രോപൊളിറ്റൻ സ്റ്റേറ്റിൻ്റെ ഒരു സ്ട്രക്ചറാണ്. അപ്പോൾ അശോകൻ കൂടുതൽ മഗധയ്ക്കാണ് കൂടുതൽ പ്രോമിനൻസ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അതുപോലെ തന്നെ പാടലിപുത്ര ഒരു ക്യാപിറ്റലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊരു മെട്രോപൊളിറ്റൻ സ്റ്റേറ്റിൻ്റെ ഒരു നേച്ചറാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കൺസെപ്റ്റ് എന്നത് ദ കോർ ഏരിയാസ്. പ്രധാനമായിട്ട് പറയുവാണെങ്കിൽ കോശല, വച്ച, അവന്തി, ഗാന്ധാര, ദേബികം, കോർ ഏരിയാസ്, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് എന്ന് പറയുന്നത്. ദ റവന്യൂ ഫ്രം ദ കോർ ഏരിയാസ് വാസ് സെൻഡ് ടു ദ ക്യാപിറ്റൽ വെയർആസ് സം യൂസ് ലോക്കലി. അപ്പോൾ ഇത്തരത്തിലുള്ള കോർ ഏരിയാസിലുള്ള റവന്യൂസ് എല്ലാം തന്നെ ഒന്നുകിൽ അത് ക്യാപിറ്റലിലേക്ക് പോകും അല്ലെങ്കിൽ അവർ സെൽഫായിട്ട് യൂസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ കോർ ഏരിയാസും ഉണ്ട്. പിന്നെ അനദർ വൺ ഈസ് ദ പെരിഫറൽ ഏരിയാസ്. ദ പെരിഫറൽ ഏരിയാസ് ഇൻക്ലൂഡ് ദ വേസ്റ്റ് ലാൻഡ്, ദ പാസ്റ്റുറൽ ട്രാക്സ് ആൻഡ് ഫോറസ്റ്റേഴ്സ്. അത്തരത്തിലുള്ള ഒരു കുറച്ച് ഭൂപ്രദേശങ്ങളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഒരു മിക്സഡ് കാറ്റഗറി ആണെന്നാണ് അവരുടെ ഒരു കൺസെപ്റ്റ് എന്നത്. ദേ വയർ പെരിഫറൽ ഇൻ ടേംസ് ഓഫ് ദയർ എക്കണോമിക് പൊട്ടൻഷ്യൽ but geographically they were scattered. Well, geographically scattered ആയിരുന്നാൽ പോലും economic potential പക്ഷേ എന്നിരുന്നാൽ അവർക്കുണ്ട്, ഈ പറയുന്ന പെരിഫറൽ ഏരിയാസിന് ഉണ്ട് എന്നാണ് പറയുന്നത്. റൊമിലാ തപ്പറിൻ്റെ അഭിപ്രായത്തിൽ മൗര്യൻ സ്റ്റേറ്റ് ഇൻറ്റർവീൻഡ് ഡിഫറെൻ്റ്ലി ഇൻ ഈച്ച് ഓഫ് ദീസ് കാറ്റഗറീസ്. അപ്പോൾ ഈ ഒരു മൂന്ന് കാറ്റഗറിയുടെ ഒരു മിക്സിങ് എന്നാണ്, ഈ ഒരു മൂന്ന് നേച്ചർ നമുക്ക് മൗര്യൻ എംപയറിൽ കാണാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ഒഫീഷ്യൽസ് ഓഫ് സെൻട്രൽ ഗവൺമെൻറ്. ഒഫീഷ്യൽസ് ഏതൊക്കെയെന്നുള്ളതാണ് മൗര്യൻ സെൻട്രൽ ഗവൺമെൻറ്. അക്ഷപതല അധ്യക്ഷ, അക്കൗണ്ടൻറ്റ് ജനറൽ ഇൻചാർജ് ഓഫ് കറൻസി ആൻഡ് അക്കൗണ്ട്സ്, സീതാധ്യക്ഷ, ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ ഓർ ഇൻചാർജ് ഓഫ് കൾട്ടിവേഷൻ ഓഫ് റോയൽ ലാൻഡ്, അഗാരാധ്യക്ഷ, സൂപ്രണ്ടൻ്റ് ഓഫ് മൈനിങ് മെറ്റലർജി പ്രഷ്യസ് സ്റ്റോൺസ്, ലവണ അധ്യക്ഷ, സൂപ്രണ്ട് ഓഫ് സോൾട്ട്, നവ അധ്യക്ഷ, സൂപ്രണ്ട് ഓഫ് പോർട്സ്, പന്നി അധ്യക്ഷ, കൺട്രോളർ ഓഫ് കോമേഴ്സ് സപ്ലൈ പ്രൈസസ് പർച്ചാസ്, ശുൽക്ക അധ്യക്ഷ, കലക്ടർ ഓഫ് കസ്റ്റംസ് ഓർ ടോൾസ്, ശൂര അധ്യക്ഷ, സൂപ്രണ്ട് ഓഫ് എക്സൈസ് ആൻഡ് പൗതവ അധ്യക്ഷ, സൂപ്രണ്ട് ഓഫ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ്. ഇവരൊക്കെയാണ് പ്രധാനപ്പെട്ട മൗര്യൻ എംപയറിലെ സെൻട്രൽ ഗവൺമെൻറ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒഫീഷ്യൽസ്. ആൻഡ് ദ വൺ ഈസ് മൗര്യൻ സ്റ്റേറ്റ്. മൗര്യൻ സ്റ്റേറ്റ് ഇറ്റ് ഇസ് എ സെൻട്രലൈസ്ഡ് മൊനാർക്കി, സെൻട്രൽ ഗവൺമെൻറ്, എ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കാൾഡ് മന്ത്രി പരിഷത്ത്, കിങ് ദേവാന പിയ, കിങ് ദേവാന പിയ എന്നാണ് അറിയപ്പെടുന്നത്. പ്രൊവിൻഷ്യൽ ആൻഡ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, ഫോർ പ്രൊവിൻസസ് ഉണ്ടാവും. അതുപോലെ തന്നെ മിലിറ്ററി ഓർഗനൈസേഷൻ ആൻഡ് പബ്ലിക് വർക്ക്സ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റോഡ്സ്, ഇറിഗേഷൻ, കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് വെൽസ്, കെനാൽസ്, റിസർവേഴ്സ് എക്സെട്ര. ആൻഡ് അശോകാസ് ധമ്മ ഇസ് എ ജനറൽ കോഡ് ഓഫ് കണ്ടക്ട്. പോസ്റ്റ് മൗര്യൻ പീരീഡ്, ഗുപ്ത എംപയർ. ദ കിങ് വാസ് ദ സെൻട്രൽ ഫിഗർ ഓഫ് ദ അഡ്മിനിസ്ട്രേഷൻ. ദ സന്ധി വിഗ്രാഹിക, ഹു വാസ് ദ മിനിസ്റ്റർ ഇൻ ചാർജ് ഓഫ് പീസ് ആൻഡ് വാർ. The land revenue was the main source of income. The judicial system, there are several laws, law books were codified. And nature of trade, there is two types of merchants, Shreshti and Sartavaha. And religious life of Guptas, Vaishnavism overshadowed all other religious groups. വൈഷ്ണവിസമാണ് കൂടുതലായിട്ട് മറ്റുള്ള ഒരു റിലീജിയസ് ഗ്രൂപ്പായിട്ട് എമർജ് ചെയ്യുന്നത്. ആൻഡ് ലാൻഡ് ഗ്രാൻഡ്സ് ഓൾസോ ദയർ, ആൻഡ് ലാൻഡ് ഗ്രാൻഡ്സ് ടു റിലീജിയസ് ഫങ്ഷണറീസ് ആൻഡ് ഒഫീഷ്യൽസ്. എക്സാമ്പിൾ പറയുന്ന ടെമ്പിൾസ് ആൻഡ് ബ്രാഹ്മിൺ
രാവണാസിനും ടെമ്പിൾസിനുമൊക്കെ ലാൻഡ് ഗ്രാൻഡ് കൊടുക്കുന്നൊരു സിസ്റ്റം ഉണ്ടായിരുന്നു. എന്നിട്ട് ഗുപ്ത ആർട്ട് സയൻസ് ടെക്നോളജി there were a remarkable progress in the field of indigenous art discoveries in science, literature, mathematics, religion, philosophy, engineering and technology. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഈ എല്ലാ ഫീൽഡിലും ഒരു പ്രോഗ്രസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഗുപ്ത എംപയറിന് ഒരു ക്ലാസിക്കൽ ഏജ് അല്ലെങ്കിൽ ഒരു ക്ലാസിക്കൽ ഏജായിട്ട് കണക്കാക്കുന്നത്. നെക്സ്റ്റ്, പൊളിറ്റിക്കൽ വയലൻസ് ആൻഡ് ഐഡിയോളജി ഇൻ ഏർലി ഇന്ത്യ. There are many, പ്രധാനമായിട്ടും ഒരുപാട് സോഴ്സസ് ഉണ്ട്. ഏർലി ഇന്ത്യനെ കുറിച്ച് പറയുവാണെങ്കിൽ പ്രധാനമായിട്ടും വേദാസ്, ബ്രാഹ്മണാസ്, ആരണ്യകാസ്, ഉപനിഷത്ത്, ഇതിഹാസസ് ആൻഡ് പുരാണാസ്. ആൻഡ് അനദർ വൺ ഈസ് ടീച്ചിങ്സ് ഓഫ് ബുദ്ധ. ബുദ്ധൻ്റെ പ്രധാനപ്പെട്ട ടീച്ചിങ്സിൽ നിന്ന് ത്രിപീഠകാസ് ആണ്, വിനയപീഠക, സൂത്രപീഠക, അഭിധമ്മ പീഠക ആൻഡ് ടീച്ചിങ്സ് ഓഫ് മഹാവീര. മഹാവീരൻ്റെ ടീച്ചിങ്സ് എല്ലാം 12 അംഗാസ്, 12 ഉപാംഗാസ് ആൻഡ് 6 ചേയ സൂതാസ് ആൻഡ് 4th വൺ അശോകാസ് പോളിസി ഓഫ് ധമ്മ. അശോകൻ്റെ പോളിസി ഓഫ് ധമ്മ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ നോംസ് ഓഫ് സോഷ്യൽ ബിഹേവിയർ ആൻഡ് ആക്ടിവിറ്റീസ് ആണ്. ആൻഡ് അനദർ വൺ ഈസ് അർത്ഥശാസ്ത്ര, ഇറ്റ് ഈസ് എ ലോ ബുക്ക് ഓർ ട്രീറ്റൈസ് ഓൺ പൊളിറ്റിക്കൽ സയൻസ് ഓഫ് ഏൻഷ്യൻ്റ് ഇന്ത്യ. ഏൻഷ്യൻ്റ് ഇന്ത്യയിലെ രാജാക്കന്മാരെ കുറിച്ചും അവിടെ കൗൺസിൽ ആൻഡ് ഗവൺമെൻറ് സിവിൽ ആൻഡ് ക്രിമിനൽ ലോസിനെ കുറിച്ചൊക്കെ പറയുന്നവർക്കാണ് അർത്ഥശാസ്ത്രം. ജൈനിസം, എ ഗ്രേറ്റ് ട്രഡീഷൻസ് ഓഫ് തീർത്ഥങ്കരാസ് ആചാര്യ, സെയിൻസ് ആൻഡ് സ്കോളേഴ്സ് ഡീപ്ലി അറ്റാച്ച്ഡ് ടു ദിസ് ട്രഡീഷൻ. അതായത് തീർത്ഥങ്കരാസിൻ്റെയൊക്കെ ഉള്ള ഒരു ട്രഡീഷൻ പറയുന്നവരാണ് ജൈനിസം. The term Jina is a common name for the supreme souls who are totally free from all feelings of attachment and aversion. Jina എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഒരു സോളിനാണ്. ആ സോൾ എന്ന് പറയുന്നത് ശരിക്കും ടോട്ടലി ഫ്രീ ഫ്രം ഫീലിങ്സ്, അതായത് ഫീലിങ്സിൽ നിന്നും എല്ലാ വികാരങ്ങളിൽ നിന്നും ഫ്രീ ആയിട്ടുള്ള ഒരു സുപ്രീം സോളിനെ നമുക്ക് ജിന എന്ന് വിളിക്കാം. The most of all ancient Jain texts were they were written in Prakrit ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്. അതില് ജെയിൻ ലിറ്ററേച്ചേഴ്സ് ആണ് 12 അംഗാസ്, 12 ഉപാംഗാസ്, 10 പ്രഗീനാസ്, 5 ചേയ സൂതാസ്, 5 മൂല സൂതാസ് ആൻഡ് 12 നിരുക്തീസ് ഓർ കമൻട്രീസ്. നെക്സ്റ്റ്, ടീച്ചിങ്സ് ഓഫ് മഹാവീര. മഹാവീരൻ്റെ പ്രധാനപ്പെട്ട ടീച്ചിങ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ട്രൂത്ത്ഫുൾനെസ്. ട്രൂത്ത്ഫുൾനെസ് മീൻസ് ടു സ്പീക്ക് ദ ഹാംലെസ് ട്രൂത്ത് ഓൺലി ഓർ സത്യം. സെക്കൻഡ് വൺ സെൽഫ് കൺട്രോൾ ഓർ കൺട്രോൾ ഓവർ വൺ സെൽഫ്. ഫോളോ ദ പാത്ത് ഓഫ് നോൺ വയലൻസ് ആൻഡ് ബി കമ്പാഷനേറ്റ് ടുവേർഡ്സ് ലിവിങ് ബീയിങ്സ്. നോൺ സ്റ്റീലിംഗ് മീൻസ് ടു ടേക്ക് സംതിങ് നോട്ട് പ്രോപ്പർലി ഗിവൺ. മഹാവീര ഡിഡ് നോട്ട് ബിലീവ് ഇൻ ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്. ഗോഡിൻ്റെ എക്സിസ്റ്റൻസിൽ വിശ്വാസമൊന്നുമില്ല. ആൻഡ് നോൺ പൊസിഷൻ, ടു ഡീറ്റാച്ച് ഫ്രം പീപ്പിൾ, പ്ലേസസ് ആൻഡ് മെറ്റീരിയൽ തിങ്സ്. ഹിസ് ടീച്ചിങ്സ് വെയർ ബേസ്ഡ് ഓൺ ത്രിരത്ന ഓർ 3 എസെൻഷ്യൽ എലിമെൻറ്റ്സ് ഓഫ് ഗുഡ് ലൈഫ്. ദേ ആർ റൈറ്റ് ഫെയ്ത്ത്, right knowledge and the right action. The Jains, they built bhikshu grihas or cave dwellings. avadiyana avaru kudalayittu ee mahavirinte followers ellam thanne thamasikkunna cave dwellings ellam. And the most important centers of Jainism were Madura, Ujjain and Gujarat. Buddhism is one of the world's largest religion and it was originated during 2500 years ago. And Buddha, he did not believe in worship or rituals. Rituals illa enna or vishwasam illa, yagas angane ulla karyangal illa enna vishwasam illa.
അതുപോലെ തന്നെ ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചർ സീൻ ഇൻ ടു ലാംഗ്വേജസ് പാലി ആൻഡ് സാൻസ്ക്രിറ്റ് രണ്ട് ഭാഷകളിലാണ് ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചേഴ്സ് കാണാനായിട്ട് സാധിക്കുന്നത്. പാലി ക്യാനൺ ഇസ് ഡിവൈഡഡ് ഇൻ ടു ത്രീ പീഠകാസ് ഓർ ത്രീ ബാസ്കറ്റ്സ്. ദേ ആർ വിനയ പീഠക, സൂത്ര പീഠക ആൻഡ് അഭിധമ്മ പീഠക. വിനയ പീഠക കണ്ടെയ്ൻസ് ഡിസിപ്ലിനറി റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതായത് ബുദ്ധ സന്യാസിമാർക്ക് ഉള്ള റൂൾസും റെഗുലേഷൻസും ആണ് വിനയ പീഠകയിൽ പറയുന്നത്. നെക്സ്റ്റ് മന്ത് സൂത്ര പീഠക, അതിൽ പ്രധാനമായിട്ട് പറയുന്നത് ബുദ്ധൻ്റെ ടീച്ചിങ്സിനെ കുറിച്ചാണ് പറയുന്നത്. അനദർ വൺ ഈസ് അഭിധമ്മ പീഠക, ഇസ് ദ ഫിലോസഫി ആൻഡ് ദ ഡോക്ട്രിൻസ് ഓഫ് ബുദ്ധിസം. ബുദ്ധിസത്തിൻ്റെ ഡോക്ട്രിൻസ് ആണ് അഭിധമ്മ പീഠകയിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ ദ ബേസിക് ടീച്ചിങ്സ് ഓഫ് ബുദ്ധ. ദർ ആർ മെയിൻലി ത്രീ യൂണിവേഴ്സൽ ട്രൂത്ത്. നത്തിങ് ഈസ് ലോസ് ഇൻ ദ യൂണിവേഴ്സ്, എവറിഥിങ് ചേഞ്ചസ്, ദ ലോ ഓഫ് കോസ് ആൻഡ് ഇഫക്റ്റ്. ദ ഫോർ നോബിൾ ട്രൂത്ത്സ്, ദുഃഖ സമുദായ നിരോധ മാർഗ. That is, suffering exists, there is a cause for suffering, there is an end to suffering. In order to end suffering, follow eightfold path. That is, sufferings exist ചെയ്യുന്നുണ്ട്, അത് ആ ഓരോ സഫറിങ്സിന് ഓരോ കോസ് ഉണ്ട്, അതിനൊരു അവസാനം ഉണ്ടാവും, എൻഡ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇൻ ഓർഡർ ടു എൻഡ് ദാറ്റ്, അതായത് ആ സഫറിങ്സ് എൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് എയ്റ്റ് ഫോൾഡ് പാത്തും പറയുന്നുണ്ട്. ദ നോബൽ എയ്റ്റ് ഫോൾഡ് പാത്താണ് റൈറ്റ് അണ്ടർസ്റ്റാൻഡിങ്, റൈറ്റ് സ്പീച്ച്, റൈറ്റ് തിങ്കിങ്, റൈറ്റ് കണ്ടക്ട്, റൈറ്റ് ലിവ്ലിഹുഡ് ആൻഡ് റൈറ്റ് എഫേർട്ട് ആൻഡ് റൈറ്റ് മൈൻഡ്ഫുൾനെസ്, റൈറ്റ് കോൺസെൻട്രേഷൻ. ദ ഫൈവ് പ്രിസെപ്റ്റ്സ്, ദേ ആർ ഡു നോട്ട് കിൽ ഓർ നോ ഹാമിങ്, ഡു നോട്ട് സ്റ്റീൽ, the avoidance of fraud, do not lie, interpreted as gossip, do not misuse sex, complete celibacy for monks and nuns, do not consume alcohol or intoxicants. Ideological similarities between Jainism and Buddhism. Both Jainism and Buddhism, they denied the authority of Vedas, performing sacrifices and rituals. They belong to Buddha and Mahavira. They both of them, they belonged to princely family, and ahimsa or non-violence. They did not bother about the caste system and simplicity. Ashoka's Dhamma, the term, the Prakrit equivalent of the Sanskrit word Dharma. Ashoka's Dhamma in another religion. Dharma means religion, but it is different from religion. അത് റിലീജിയൻ ആയിട്ട് നമുക്ക് അശോകൻ്റെ ധമ്മ കണക്കാനായിട്ട് സാധിക്കത്തില്ല. ഇസ് ഒരു വേറൊരു ടൈപ്പിലുള്ള ഒരു കൺസെപ്റ്റാണ് ധമ്മ എന്ന് പറയുന്നത്. അശോക ഇൻസിസ്റ്റഡ് ആബ്സ്റ്റിനൻസ് ഫ്രം കില്ലിംഗ്, കൺസിഡറബിൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പാരൻസ് ആൻഡ് ചിൽഡ്രൻ, എൽഡേഴ്സ് ആൻഡ് യങ് പീപ്പിൾ. It was an ethical code aimed social welfare. അശോകൻ്റെ ധമ്മ എന്നത് ഒരു എത്തിക്കൽ കോഡാണ്, അത് സോഷ്യൽ വെൽഫെയർ, സാമൂഹിക ക്ഷേമം, അത് എയിം ചെയ്തിട്ടുള്ള ഒരു ഐഡിയ ആണ് അശോകാസ് ധമ്മ എന്നുള്ളത്. ഇറ്റ് വാസ് റിലേറ്റഡ് ടു ദ നോംസ് ഓഫ് സോഷ്യൽ ബിഹേവിയർ ആൻഡ് ആക്ടിവിറ്റീസ്. ശരിക്കും ഇതെന്നുള്ളത് സൊസൈറ്റിയിൽ എങ്ങനെ പെരുമാറണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസിനെ കുറിച്ച് പറയുന്ന ഒരു പോളിസിയാണ് അശോകാസ് ധമ്മ. എ ന്യൂ വേ ഓഫ് ലൈഫ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾസ് ഓഫ് മൊറാലിറ്റി. ഒരു പുതിയ ടൈപ്പിലുള്ള ഒരു കുറച്ച് പ്രിൻസിപ്പിൾസ് ആണ് ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ കില്ലിങ്, അതായത് കൊല്ലുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ പാരൻസും ചിൽഡ്രനും തമ്മിൽ എത്രത്തിലുള്ള റിലേഷൻ വേണം, എൽഡേഴ്സും യങ് പീപ്പിളും തമ്മിൽ എങ്ങനെയുള്ള റിലേഷൻ വേണം എന്നൊക്കെ പറയുന്ന കുറച്ച് മോറൽ പ്രിൻസിപ്പിൾസ് ആണെന്ന് പറയാം. ആൻഡ് എംഫസൈസ്ഡ് ഓൺ നോൺ വയലൻസ് എംഫസൈസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അപ്പോയിൻറ്റഡ് ധർമ്മ മഹാമാത്രാസ് ടു സ്പീഡ് അപ്പ് ദ പ്രൊപ്പഗേഷൻ ഓഫ് ധമ്മ. ധമ്മ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അശോകൻ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒഫീഷ്യൽസിനെ പറയുന്ന പേരാണ് മഹാമാത്രാസ്.
they include other tenets of dharma on major rock edicts, minor rock edicts and pillar edicts. ഈ മഹാമാതാചാണം മേജർ റോക്ക് എഡിറ്റ്സിലും മൈനർ റോക്ക് എഡിറ്റ്സിലും പില്ല എഡിറ്റ്സിലും ഒക്കെ ഇത് അശോകൻ്റെ ധമ്മ ഡെപ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഷഡ് ദർശനാസ് ഓർ സിക്സ് സ്കൂൾ ഓഫ് സിക്സ് സിസ്റ്റംസ് ഓഫ് ഇന്ത്യൻ ഫിലോസഫി ഓർ വേദിക് ഫിലോസഫി. ദ ഫസ്റ്റ് വൺ ന്യായ ഗൗതമ ഋഷി, വൈശേഷിക കനാദ, സാഖ്യ കപില, യോഗ പതഞ്ജലി, പൂർണമീമാംസ ജൈമിനി, ഉത്തരമീമാംസ ബൈ വ്യാസ. ഷദർശന സാഖ്യ ഫിലോസഫി എന്ന് പറയുന്നത് ഡ്യുവലിസ്റ്റിക് ഫിലോസഫിയാണ്. അവിടെ ഈ ഫിലോസഫിയിൽ രണ്ട് തരത്തിലുള്ള സോളുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ സുപ്രീം സോൾ, അനദർ വൺ ഈസ് ഇൻഡിവിജ്വൽ സോൾ. സെക്കൻഡ് വൺ യോഗ. യോഗ പറയുന്നത് ദ പ്രാക്ടീസ് ഓഫ് മെഡിറ്റേഷൻ ആൻഡ് സമാധി ഫോർ ദ റിനൗൺസിയേഷൻ. അതായത് മെഡിറ്റേഷനും റിനൗൺസിയേഷനും അങ്ങനെയുള്ള പ്രാക്ടീസിനെ കുറിച്ച് പറയുന്ന ഒരു ഇതാണ് യോഗ എന്ന് പറയുന്നത്. അത് നിന്ന് പ്രധാനമായിട്ടും എസ്പെഷ്യലി ഫോർ സെൽഫ് ഡിസിപ്ലിൻ, സെൽഫ് റിയലൈസേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് യോഗ ഫോളോ ചെയ്യുന്നത്. ആൻഡ് എക്സ്പ്ലെയിൻ ദ പ്രാക്ടിക്കൽ പ്രോസസ് ഓഫ് ഹേർട്ട് പ്യൂരിഫിക്കേഷൻ, പ്യൂരിഫിക്കേഷൻ ഓഫ് മൈൻഡ്. അതൊക്കെ ശരിക്കും അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ഒരു അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ പ്രോസസ്സാണ് യോഗ പറയുന്നത്. നെക്സ്റ്റ് വൺ ന്യായ ഫിലോസഫി. ന്യായ ഇസ് എ ലോജിക്കൽ റീസണിങ് ഓർ കൺസേൺഡ് വിത്ത് കറക്റ്റ് നോളജ് ടു അക്വയർ ഇൻ ഹ്യൂമൻ ലൈഫ് ആൻഡ് മീൻസ് ഓഫ് റിസീവിങ് ദിസ് നോളജ്. അതായത് നോളജ് എങ്ങനെ റിസീവ് ചെയ്യണം അല്ലെങ്കിൽ കറക്റ്റ് നോളജ് നമുക്ക് എവിടെ നിന്ന് കിട്ടും എന്നൊക്കെ പറയുന്ന ലോജിക്കൽ റീസണിങ്ങിനെ കുറിച്ച് പറയുന്ന ഫിലോസഫിയാണ് ന്യായ. നെക്സ്റ്റ് വൺ വൈശേഷിക. ഇറ്റ് ഈസ് എ സയൻസ് ഓഫ് ലോജിക് ആൻഡ് ഇറ്റ്സ് എയിം ഈസ് ടു റിസീവ് എ ഹാപ്പിനെസ് ഇൻ ദിസ് ലൈഫ്. അതായത് ഈ ഭൂമിയിൽ തന്നെയാണ് ഇന്ത്യയിൽ സോറി ഭൂമിയിൽ തന്നെയാണ് ലൈഫ് ലൈഫിലുള്ള ഹാപ്പിനെസ്, അനദർ വേൾഡ് ഇല്ല എന്നൊക്കെയാണ് വൈശേഷിക പറയുന്നത്. പൂർവമീമാംസ പറയുന്നതെന്ന് വെച്ചാൽ വേദാസ് ആർ എറ്റേണൽ ആൻഡ് ഡിവൈൻ. വേദാസ് എല്ലാം തന്നെ എറ്റേണലാണ്, അതുപോലെ തന്നെ ഡിവൈൻ ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കർമ്മമീമാംസ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. പൂർവമീമാംസ ഇറ്റ്സ് ഓൾസോ നോൺ എസ് കർമ്മമീമാംസ ബിക്കോസ് ഇതിൽ വന്നിട്ട് പെർഫോമൻസ് ഓഫ് ഡ്യൂട്ടി ഡ്യൂട്ടീനെ കുറിച്ച് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ഫോർ ദ എലിവേഷൻ, അതായത് ഫോർ മോക്ഷ, അതായത് മോക്ഷം ലഭിക്കുന്നതിന് ഡ്യൂട്ടി പെർഫോമൻസ് ഓരോരുത്തരും അവരുടെ പ്രവൃത്തിയും മറ്റും ചെയ്യണം എന്നൊക്കെ പറയുന്ന ഒരു ഫിലോസഫിയാണ് പൂർവമീമാംസ. ആൻഡ് അനദർ വൺ ഈസ് ഉത്തരമീമാംസ. ദ ഡിവൈൻ നേച്ചർ ഓഫ് ദ സോൾ, സോളിൻ്റെ നേച്ചറിനെ കുറിച്ചും ഗോഡ് ഈസ് അബ്സല്യൂട്ട് ഡിവിനിറ്റി ആണ് എന്നൊക്കെയാണ് ഉത്തരമീമാംസ പറയുന്നത്. ആൻഡ് ഗോഡ് ആൻഡ് സോൾ ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചും ഉത്തരമീമാംസ പറയുന്നുണ്ട്.